ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അധികമൊന്നും മുഖവര കൂടാതെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട് കൊണ്ടിരുന്ന ഒരു സുവിശേഷ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷ ദൂതാണ് ഇന്ന് നിങ്ങളുമായി സംസാരിപ്പാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാലത്തിൻ്റെ ആ ദ്രുതഗതിയിൽ മനുഷ്യൻ കണ്ടും കാണാതെയും പോകുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെയും യഥാർത്ഥ ആത്മീയതയുടെയും ചില പൊരുളുകൾ നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ അന്ധമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രഭു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവതേജസ് വെളിപ്പെട്ട് കിട്ടാതെ വണ്ണം കൺകുരുട്ടാക്കിയിരിക്കുന്ന എല്ലാ കണ്ണുകളും തുറക്കുന്ന ഒരു രാത്രിയായി മാറുവാൻ, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ജനം നിറയപ്പെടുവാൻ, അകത്തും അടുത്തും അകലെയും ഉള്ള എല്ലാവരും ക്രിസ്തുവിൻ്റെ വെളിപ്പാടും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താലും നിറഞ്ഞ് നിത്യമായ രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യത്തോടും യഥാർത്ഥ ഒരു സമർപ്പണത്തോടും ഇന്നത്തെയും വരുന്ന ദിവസങ്ങളിലെ യോഗങ്ങൾ കഴിഞ്ഞ് കടന്നു പോകുവാനും കർത്താവ് കാരണമാക്കട്ടെ. ലോകത്തിൽ മനുഷ്യൻ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. മനുഷ്യ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൈയും കണക്കുമില്ല. ചോദ്യങ്ങളുടെ നിര തന്നെ മനുഷ്യൻ നിരത്തി വെക്കുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ഉത്തരം കിട്ടിയെന്ന് പറയുന്ന ചോദ്യങ്ങൾ പോലും അത് അപൂർണവും അത് അപ്രാപ്യവുമായി മാറുമ്പോൾ ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും ഉത്തരം പറയേണ്ടതും ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗങ്ങളിൽ കൂടി ഉത്തരം കണ്ടെത്തുന്നതുമായ ഒരു പ്രസക്ത ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. മത്തായി സുവിശേഷം 16:15 ആ ചോദ്യമുണ്ട്. 3.5 വർഷം തന്നോടൊപ്പം നടന്ന അരിമശിക്ഷകണത്തോട് ഒരു തവണ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പുരുഷാരത്തിൽ നിന്നൊക്കെ വേറിട്ട് കൊണ്ടുപോയി അവരെ അടുക്കൽ ചേർത്ത് യേശു കർത്താവ് ചോദിച്ച ചോദ്യമാണ്. അതിന് തൊട്ടു മുൻപ് മറ്റൊരു ചോദ്യമുണ്ട്. ഈ ജനമൊക്കെയും എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പല അഭിപ്രായങ്ങൾ യേശു കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് അന്നുള്ള ജനം നൽകി. ആ അഭിപ്രായങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ കാതലായ ചോദ്യം, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? Who do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? യേശു കർത്താവ് ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും വ്യക്തിപരമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഞാൻ? എന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് ശരിയായി പ്രാപിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേൽ നമ്മുടെ നിത്യത തന്നെ ചോദ്യചിഹ്നമാണ്. നമ്മുടെ നിത്യതയെ, നമ്മുടെ മരണാനന്തര ഭാവിയെ നിർണയിക്കുന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ അത് ഈ ചോദ്യമാണ്, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? യേശു കർത്താവിനെ കുറിച്ച് ഒത്തിരി നല്ല വാക്കുകൾ പറയുന്നവർ ഉണ്ട്. ഭാരതീയ ആർഷഭാരതീയ സംസ്കാരത്തിലേക്ക് വരുമ്പോഴും യേശു കർത്താവിൻ്റെ കുറിച്ച് ഔന്നിത്യമായ ഉന്നതമായ തങ്കലിപികളിൽ എഴുതിയ വാക്കുകൾ പറഞ്ഞവരുണ്ട്. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. വേദഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം അതിൽ പല ഉത്തരങ്ങൾ. ഒരു ഉത്തരം എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. ഭാരത സംസ്കാരത്തിന് ഒത്തിരി സംഭാവന ചെയ്ത സ്വാമി വിവേകാനന്ദൻ യേശു കർത്താവിൻ്റെ കാൽപാദങ്ങൾ കഴുകിയ മറിയയുടെ അനുഭവം താൻ വായിച്ചപ്പോൾ ഇങ്ങനെ താൻ പ്രതികരിച്ചു. യേശു കർത്താവ് ജീവിച്ച കാലത്ത് ഞാൻ പലസ്തീനിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീരുകൊണ്ടല്ല, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശുനാഥൻ്റെ കാൽപാദങ്ങൾ പാദവൃന്ദങ്ങൾ കഴുകിയേനെ. വാക്കുകൾ കേൾപ്പാൻ അതിമനോഹരം. പക്ഷെ ഞാൻ പറയട്ടെ, ഉത്തരമായില്ല. യേശു ആരാണെന്നതിന് അത് ഉത്തരമായില്ല. യേശുവിനെ വാനോളം പൊക്കിയാലും യേശുവിൻ്റെ സൽക്കീർത്തികളൊക്കെ വിവരിച്ചാലും യേശു ആരാണെന്നൊരു കൃത്യ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കയ്യിലേന്തുന്ന ഈ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ താളുകളിൽ മാത്രമേ യേശു കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട്, ഈ എന്റെ മുൻപിൽ ദൈവവചനത്തെ കാതോർത്ത് കേൾപ്പാൻ ആവലോടായിരിക്കുന്ന എല്ലാവരോടായിട്ടും എനിക്ക് സംസാരിപ്പാനുള്ളത് ഈ തിരുവെഴുത്തിൽ നിന്നാണ്. ഇന്ന് കൊലോസ്യ ലേഖനം 1:15 വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. കാരണം എന്താ? നാം എല്ലാവരും ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്, യേശു കർത്താവ് ആരാണ്? ആ ചോദ്യത്തിന് ബൈബിളിലെ താളുകളിൽ പല നിലകളിൽ വളരെ വ്യക്തമായി നിറവോടെ പൂർണ്ണതയോടെ തെറ്റില്ലാതെ തികവുറ്റതായി നാം ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. ആ ഉത്തരങ്ങളിലെല്ലാം ഒരു മണിമകുടമായി നിൽക്കുന്ന യേശു കർത്താവിന്റെ വെളിപ്പെടുത്തലാണ് കൊലോസ്യ ലേഖനത്തിൽ നാം കാണുന്നത്. അത് ഇന്ന് രാത്രിയിൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച ദൈവമക്കളുടെ ഉള്ളം കത്തുവാനിടയാകട്ടെ. കാരണം ഇന്ന് നാം ഉയർത്തുന്നത് ഒരു മനുഷ്യനെയല്ല, ഒരു പ്രസ്ഥാനത്തെയല്ല, ഒരു സംഘടനയല്ല, ഇന്ന് നാം ഉയർത്തുന്നത് യേശു കർത്താവിനെയാണ്. കൊലോസ്യ ലേഖനം 1:15 വാക്യങ്ങൾ, അത് മലയാളം ഭാഷയിൽ വായിച്ച് സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. എല്ലാവരും അവരുടെ ബൈബിളിൽ ഈ വാക്യങ്ങൾ എന്നോടുകൂടെ ശ്രദ്ധിക്കുന്നു ഞാൻ ചിന്തിക്കട്ടെ. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഈ വചനങ്ങൾക്കായി നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിക്കാട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യാസമയം ക്രിസ്തു മഹാത്മ്യം, ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്തു ചെയ്തു എന്നും നമ്മുടെ മുൻപിലുള്ള ഈ സമയം നാം ചേർന്ന് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തിരുവെഴുത്തിൽ കൂടി ഈ ദൈവമർമ്മം, ഈ ക്രിസ്തു മഹാത്മ്യം നാം മനസ്സിലാക്കാൻ പോകുകയാണ്. ഈ വേദഭാഗത്തിലുള്ള ദൈവവചന ചിന്തകളെ 3 തലക്കെട്ടിൽ ഞാൻ ക്രോഡീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ മഹാത്മ്യം എല്ലാത്തിനും മീതെ ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് സർവത്തിനും അധിപനും ആദ്യനും തലവനും എന്ന് പറയുമ്പോൾ 3 നിലകളിലാണ് ഈ വാക്യങ്ങളിൽ ക്രിസ്തു മഹാത്മ്യം നാം കാണുന്നത്. 1, സൃഷ്ടിയുടെ കാരണഭൂതനായ ക്രിസ്തു. ആദ്യം നാം അതാണ് ചിന്തിക്കാൻ പോകുന്നത്. 2, പുതിയ സൃഷ്ടിയുടെ നാഥനായ ക്രിസ്തു. 3, സമാധാനം ഉണ്ടാക്കിയ ക്രിസ്തു. ഈ 3 ചിന്തകൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ തിരുവെഴുത്തുകളെ പൊരുൾ തിരിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോടെല്ലാവരോടും ഇടപെടും. ക്രിസ്തുവാണ് ബൈബിളിലെ ഏറ്റവും വലിയ ദൂത്. യേശു കർത്താവിന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ ഓടി വരികയാണ്. തന്നിൽ വിശ്വസിക്കാത്ത പരീശന്മാരോട് ഒരിക്കലും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നു. ഭയങ്കര ബൈബിൾ സ്റ്റഡിയാ. യോഹനാൻ  5:39 പിന്നീട് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. നിങ്ങൾ തിരുവെഴുത്തുകളെ അഘോരാത്രം പരിശോധിക്കുക. ഭയങ്കര റിസർച്ച, ഭയങ്കര പഠിത്തമാണ്. എന്തിനാണ് പരിശോധിക്കുന്നത്? അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു.
നല്ല സ്റ്റഡിയാണ്, നല്ല പഠനമാണ്, നല്ല പാണ്ഡിത്യമാണ്, നല്ല അന്വേഷണം കൂടിയാ. അവർ ഈ തിരുവെഴുത്ത് പരിശോധിക്കുന്നത് ഇപ്പൊ എന്ത് കിട്ടും നാളെ എന്ത് കിട്ടും എന്നോർത്തല്ല, നിത്യജീവൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ബൈബിൾ അവരും പരിശോധിച്ചത്. യേശു കർത്താവ് പക്ഷെ ദുഃഖത്തോട് ചേർത്ത് പറഞ്ഞത്, അവ എന്നെ കുറിച്ച് സാക്ഷിക്കുന്നു, എന്നാൽ ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നില്ല. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അടുക്കലാണ് നമുക്ക് പോകേണ്ടത്. ബൈബിൾ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ, ബൈബിൾ പാണ്ഡിത്യമുള്ളതുകൊണ്ടോ, ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാഠമായതുകൊണ്ടോ, ചെറുകാലം മുതൽ, ചെറുപ്പം മുതൽ, കുഞ്ഞുനാൾ മുതൽ സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ടോ വിടുതലാകത്തില്ല. ജീവന്റെ ഉറവിടമായ ക്രിസ്തുനാഥന്റെ അടുത്ത് വരേണ്ടതുപോലെ വന്നില്ലേ, നമ്മൾ വിടുതലിന് പുറത്തായി പോകും. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ, ഈ തിരുവെഴുത്ത് സാക്ഷിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വേഗന്ന് തന്നെ ഞാൻ കടക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ആദ്യ പ്രയോഗത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ സദൈവം ക്ഷണിക്കുക. സർവസൃഷ്ടിക്കും കാരണഭൂതനായ ക്രിസ്തു, അത് പറയുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. കാരണം സൃഷ്ടി ദാതാവായ ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ 15 വാക്യത്തിലേക്ക് വന്നാൽ സൃഷ്ടിപ്പിനോടുള്ള യേശു കർത്താവിന്റെ ബന്ധം, അല്ല നാം പിന്നീട് ചിന്തിക്കാൻ പോകുന്ന ഈ പുതിയ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം, ഈ സമാധാനമുണ്ടാക്കിയ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് ആദ്യ പ്രയോഗങ്ങളിൽ തന്നെ ക്രിസ്തുവിന്റെ ദൈവബന്ധം, ദൈവവുമായിട്ടുള്ള അവിടുത്തെ ബന്ധം വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലെ ഒരു സൂചന പറഞ്ഞ് 15 ഞാൻ കടക്കട്ടെ. ഇത് 60-61 AD കാലയളവിൽ, ഇന്നേക്ക് 1950 വർഷങ്ങൾക്ക് മുൻപ്, പൗലോസ് അപ്പോസ്തോലൻ എന്ന് പറയുന്ന ഈ ക്രിസ്തുമാർഗക്കാരെ പീഡിപ്പിച്ച്, അവരെ നോട്ടമിട്ട് പിടിച്ച്, അവരെ ഉപദ്രവിച്ച നിഷ്ഠൂരനായ, ഉപദ്രവകാരിയായ ഒരു മനുഷ്യനെ ഈ സുവിശേഷം പിടിച്ചു. ആ വ്യക്തിയിലുള്ള രൂപാന്തരം നിമിത്തം ഉടലെടുത്ത ദൈവപ്രവൃത്തിയുടെ സ്മാരകങ്ങളും തെളിവും അതിൻ്റെ ചരിത്രരേഖയുമാണ് പുതിയ നിയമത്തിൽ കാണുന്ന ലേഖനങ്ങൾ. ഈ കൊലോസ് ലേഖനത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തോലൻ കൊലോസ്യ വിശ്വാസികളെ കണ്ടിട്ടില്ല. 2:1 പറയുന്നത് നിങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത നിങ്ങളെ കുറിച്ച് അതിയായ ഭാരം എനിക്കുണ്ട്. ക്രിസ്തുവിനെ കാണാത്ത പൗലോസ് ഒരു ദമസ്കോസ് വെളിപ്പാടിൽ കൂടി ക്രിസ്തുവിലേക്ക് ആണയപ്പെട്ടു. പൗലോസിനെ കാണാത്ത കൊലോസയിലെ ദൈവമക്കൾ, ഒരു സാധാരണ വിശ്വാസി എന്ന് നമ്മൾ പറയാമെന്ന എപ്പോപ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പൗലോസിന്റെ ബൈബിൾ ക്ലാസ് 3-3.5 വർഷം എഫസോസിലുള്ള തുറേനോസിന്റെ പാഠശാലയിൽ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് പ്രാപിച്ച ആത്മിക വെളിച്ചം താൻ പേറിക്കൊണ്ട് തൻ്റെ സ്വന്തം നാടായ എഫസോസിൽ നിന്നും 120 മീൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ലൈക്കസ് താഴ്വര എന്ന് പറയുന്ന വിശാലമായ താഴ്വരയിലുള്ള 3 പട്ടണങ്ങളുണ്ട്, കൊലോസേ, ലവോദിക്യ, ഹെറാപോലിസ്. ഈ 3 പട്ടണങ്ങളിലെ ഒരു അപ്പോസ്തോലനായി, ഒരു സുവിശേഷകനായി ഈ എപ്പോപ്രാസ് മാറി അവിടെ സഭകൾ സ്ഥാപിച്ചു. ഈ സഭകൾക്കാണ്, ഈ സഭകളിൽ ഒന്നായ കൊലോസേ സഭയ്ക്കാണ് ഈ കത്തെഴുതുന്നത്. അവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് കൃപ പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ പോലും അവരുടെ ക്രിസ്തീയ യാത്രയിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, കുറഞ്ഞുപോയി, കുറവ് സംഭവിച്ചു. ആ കുറവ് സംഭവിച്ച നാൽത്താരകളൊന്നും വിവരിക്കുന്നില്ല ഞാൻ. അവരുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ശതമുണ്ടാകുകയും അതേ തുടർന്ന് മറ്റ് പല ആത്മീക അനുഭൂതികളിലേക്കും അനുഭവങ്ങളിലേക്കും അവർ മറിഞ്ഞുപോയി. അത് കൊലോസ്യലേഖനം 2:18-19 വാക്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അവിടേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല.
അവരുടെ ക്രിസ്തീയ അനുഭവത്തിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കേണ്ട ഈ സഭയിലുള്ളവർ ക്രിസ്തുവിൽ നിന്ന് അവർ പോലും അറിയാതെ അകന്നു പോകുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് വായിച്ച വാക്യങ്ങളിൽ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്തു ചെയ്തുവെന്നും വെളിപ്പെടുത്തുകയാണ്. അവിടെ വേദപഠിതാക്കൾ പറയുന്ന ഒരു ചിന്ത ഞാൻ പറയാം, ആ ചിന്ത അത് തികച്ചും സത്യമാണെന്നൊന്നും ഞാൻ വാദിക്കുകയല്ല. ഒരു ചിന്ത, ഒരു വചന ധ്യാനമായതുകൊണ്ടും ഈ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അത് ഒരു സഹായിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടും ആ ചിന്ത ഞാൻ പറയട്ടെ. ചിലർ അഭിപ്രായപ്പെടുന്നത് ഈ വാക്യങ്ങൾ ഒരു പക്ഷേ പൗലോസ് അല്ലായിരിക്കും എഴുതിയത്. കാരണം എന്താ, ഈ വാക്യങ്ങളുടെ കിടപ്പ് നോക്കിയാൽ ഒരു കാവ്യ പദ്യ രൂപേണയാണ്. പറഞ്ഞാൽ ആദിമസഭയിൽ ഇന്ന് നാം അനേക കീർത്തനങ്ങളെ പാടി യേശു വലിയവൻ, യേശു അല്ലാതെ വേറെ നാമമില്ല, യേശുവിൻ്റെ മഹത്വത്തെ കുറിച്ച് നാം പാടിയതുപോലെ ആദിമസഭയിൽ ക്രിസ്തുവിനെ ഉയർത്തുവാൻ പാടിയ പൗലോസിനേക്കാൾ പഴക്കമുള്ള, പൗലോസ് കർത്താവിനെ അറിഞ്ഞ കാലങ്ങളിൽ രചിക്കപ്പെട്ട ഒരു സംഗീതമാകാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന വേദപഠിതാക്കളുണ്ട്. അതല്ല, പൗലോസ് തന്നെ ആത്മനിറവിൽ എഴുതിയതാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ആദിമസഭയിൽ ക്രിസ്തു ദേവനെ കുറിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തമായ ദൈവശാസ്ത്ര ബോധ്യമുണ്ടായിരുന്നു. ആത്മാവിനെ പ്രാപിച്ച പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ജനിച്ച ഉടലെടുത്ത ആദിമസഭയ്ക്ക് യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രമുണ്ടായിരുന്നു. സുവിശേഷ പ്രസംഗകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ദുഃഖകരമായൊരു കാര്യം പറയട്ടെ. ഇന്ന് ആത്മീയരെന്ന് പറയുന്ന, വേർപെട്ടവരെന്ന് പറയുന്ന, ദൈവമക്കൾ എന്ന് പറയുന്ന പലർക്കും യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തൊരു കാലമായി ഇന്നത്തെ നിജസ്ഥിതി മാറിയിരിക്കുകയാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. പലപ്പോഴും ഹാസ്യമായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു ശരാശരി ഒരു വിശ്വാസിയെ വിളിച്ച് ചോദിക്കുകയാണ്, നിന്റെ ഉപദേശം എന്താ, നീ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, എൻ്റെ സഭ എന്താ വിശ്വസിക്കുന്നത്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാ സഹോദര, സഭ എന്താ വിശ്വസിക്കുന്നത്? ആ, അത് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അല്ല, രണ്ടും, നിങ്ങൾ രണ്ടും എന്താ വിശ്വസിക്കുന്നത്? ആ, അതറിയില്ല, വ്യക്തതയില്ല. എന്താണ് വിശ്വസിക്കുന്നത്, ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ഈ ആരാധിക്കുന്ന, ഈ പാടുന്ന, ഈ ഉയർത്തുന്ന യേശു കർത്താവ് ആരാണെന്നുള്ള വ്യക്തതയില്ല. ഒരു ഇംഗ്ലീഷ് ചിന്തകൻ ഇങ്ങനെയാണ് പറയുന്നത്, ദ മോഡേൺ ചർച്ച് ഈസ് ഫിൽഡ് വിത്ത് പാഷനേറ്റ് പീപ്പിൾ ഹു ആർ സോ പാഷനേറ്റ് ആൻഡ് സ്ട്രോങ് ആൻഡ് ആർ സോ fascinated by a Jesus whom they really don't know. അവർക്ക് വ്യക്തമായി, വ്യക്തിപരമായി അറിയാത്ത ഒരു യേശുവിനെ കുറിച്ച് ആവേശം കൊള്ളുന്ന, ദൈവശാസ്ത്രപരമായ തിരുവെഴുത്തിൽ അടിത്തറയുള്ള ബോധ്യങ്ങളില്ലാത്ത ശൂന്യതലകളായി ഇന്നത്തെ ആധുനിക സഭ മാറിയിരിക്കുക. യേശുവിനെയാണ് ആരാധിക്കുന്നതെന്ന് പറയുന്നു, ആരാണ് യേശു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ യേശു ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടെ വേണം നമ്മൾ ഇവിടുന്ന് പോകുവാൻ. സുവിശേഷ പ്രസംഗമായി ക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് ഇത് എത്തിച്ചേരുമ്പോൾ തന്നെ ഇത് ഞങ്ങൾക്കുള്ളതല്ലെന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു ചിന്ത എവിടെങ്കിലും ഏതെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കാണ് ആദ്യം അറിയേണ്ടത്, നമ്മൾ സുവിശേഷവുമായി പുറത്തു പോകുമ്പോൾ, നമ്മൾ ട്രാക്റ്റുമായി ഭവനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന യേശു ആരാണെന്നുള്ള തിരിച്ചറിവ് അകത്തിരിക്കുന്ന നമുക്ക് അനിവാര്യമാണ്, പുറത്ത് കേൾക്കുന്നവർക്കും അത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മഹത്വം ഈ തിരുവെഴുത്തിൽ കൂടി നാം കാണട്ടെ. 15-ാം വാക്യം, അവൻ, ഞാൻ അത് അല്പം കൂടെ നല്ലൊരു ഭാഷയിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്, അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. സൃഷ്ടിയുമായിട്ടുള്ള ബന്ധം, പുതുസൃഷ്ടിയുമായിട്ടുള്ള ബന്ധം, സമാധാനമുണ്ടാക്കിയ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ക്രിസ്തുവും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താ?
ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവവുമായിട്ട് ക്രിസ്തുവിന്റെ ബന്ധം എന്താ? അതാണ് ആദ്യ വാക്യത്തിൽ, ആദ്യ സൂക്തത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. വാക്കുകൾ ശ്രദ്ധിക്കണമേ. ദൈവത്തെ കുറിച്ചൊരു വിശേഷണമുണ്ട്. ആരാണ് ദൈവം? അദൃശ്യനായ ദൈവം. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളുണ്ട്. പലരുടെ ദൈവം കൽപ്പണിയായ ഭവനങ്ങളിൽ, ആലയങ്ങളിൽ പാർക്കുന്ന ദൈവമാണ്, കണ്ണുകൊണ്ട് കാണാവുന്ന ദൈവമാണ്, തൊട്ടു നോക്കാവുന്ന ദൈവമാണ്, മനുഷ്യന്റെ കലാവാസനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫലകങ്ങളും ആ ബിംബങ്ങളുമായി ദൈവങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അദൃശ്യനായ ദൈവമാണ്. അല്പം കൂടെ വ്യക്തമാക്കാം. അദൃശ്യനായ ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെ കാണാത്ത അദൃശ്യനായ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് യുവതലമുറകളൊക്കെ ദൈവാസ്തിത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കുന്ന കാലമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവിടേക്ക് പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് നാം ഒത്തിരി മാറിപ്പോകും. എങ്കിലും ചില ചോദ്യങ്ങൾ ഉയരുന്ന മനസ്സുകൾക്ക് ഒരു ഉത്തരമെന്ന വണ്ണം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന പലതും അദൃശ്യമാണെന്നൊന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നേരെ വീശുന്ന, അടിക്കുന്ന കാറ്റ് നമ്മൾ കാണുന്നുണ്ടോ? പക്ഷെ ആ കാറ്റിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാറ്റില്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? കാറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. പക്ഷെ കാറ്റ് അനുഭവവേദ്യമായതുകൊണ്ട് കാറ്റുണ്ടെന്ന് നമുക്ക് അറിയാം. ഇന്ന് ഈ ഹോളിൽ ഇത്ര നല്ല വെളിച്ചമുള്ളത് വൈദ്യുതി ഉള്ളത് കൊണ്ടാ. വൈദ്യുതി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളാരും വൈദ്യുതി കണ്ടിട്ടില്ല. പക്ഷെ വൈദ്യുതി ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ കാണാൻ കഴിയാത്ത പലതും നമ്മൾ കണ്ണുവടഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കാനാണ് പലർക്കും വലിയ പാട്. എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളുമേ, ഈ ധ്യാനത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. അദൃശ്യനായ ദൈവത്തെ യുക്തിപരമായി, യുക്തിസഹജമായി നാലു പേര് ചോദിക്കുമ്പോൾ വ്യക്തമായി തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേലും, തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേലും എനിക്കൊരു കാര്യം പറയാൻ കഴിയും. ഞാൻ അനുഭവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. അത് അനുഭവമാണ്. അതുകൊണ്ട് വ്യക്തമായ ബോധ്യം വേണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നാലു പേര് കൂട്ടത്തിൽ നിന്ന് യേശു ദൈവമല്ലെന്ന് എന്നോട് തെളിയിച്ച് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചാലും അതുകൊണ്ട് യാഥാർത്ഥ്യം മാറത്തില്ല. എനിക്ക് അവരുടെ വാദത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്നെ വിടുവിച്ച ദൈവം ആരാണെന്ന്. അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ദൈവത്തെക്കുറിച്ച് വലിയ ബോധ്യങ്ങളോ തിരിച്ചറിവോ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പറഞ്ഞു തെളിയിക്കാൻ വേണ്ടിയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയണം ഞാൻ ആരാധിക്കുന്ന യേശു ആരാണ്, അവിടുത്തെ സ്വഭാവം എന്താ, അവിടുത്തെ ഗുണം എന്താ, അവിടുത്തെ ആ പദവി എന്താ, അവിടുന്ന് ആരാണ്, അവിടുന്ന് എന്ത് ചെയ്തു എന്ന് വ്യക്തമായ ബോധ്യം ഹൃത്തടങ്ങളിൽ പതിയുന്ന മാംസപ്പലകകളിൽ എഴുതുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. അവിടുന്ന് ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. പ്രതിമ എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചാലും, പ്രതിമ എന്ന വാക്ക് ഇക്കോൺ എന്ന ഒരു യവനായ പദമാണ്. നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഒരു രൂപം അല്ലെങ്കിൽ ഒരു മനുഷ്യ സങ്കല്പത്തിലോ മനുഷ്യ സൃഷ്ടിയിലുള്ള ഒരു വസ്തുവായിട്ട് പ്രതിമ എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കാം. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. പ്രതിമ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളാണ് ആ പ്രയോഗത്തിനുള്ളത്. ഒന്ന്, പ്രതിനിധാനം ചെയ്യുന്നവൻ, മറ്റൊരാളുടെ റിപ്രസെൻറ്റേറ്റീവ്. അത് അല്പം കൂടെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി 1:26 മുതലുള്ള വാക്യങ്ങൾ എടുക്കണ്ട. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും
സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാ സ്വരൂപം എന്ന് പറഞ്ഞാൽ ആ രൂപം, സ്വരൂപം ദൈവത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, റീപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന, ദൈവത്തിന് പ്രതിപുരുഷനായി മാറാൻ കഴിവുള്ള ഒരു ശേഷി മനുഷ്യൻ ഉണ്ടായിരുന്നു. മനുഷ്യൻ പാപം നിമിത്തം അത് നഷ്ടപ്പെടുത്തി. അതിലേക്ക് ഞാൻ ഈ രാത്രിയിൽ വരുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു ഭാഗികമായ ഒരു പ്രതിനിധിയായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശരിയായ പെർഫെക്റ്റായ പ്രതിനിധി ആരാണ്? യേശു കർത്താവ്. പക്ഷേ ഈ വാക്യത്തിൽ ഈ പ്രതിമ എന്ന വാക്ക് പ്രതിനിധി എന്ന അർത്ഥത്തിലല്ല പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് വെളിപ്പെടുത്തുന്നവൻ. യേശു കർത്താവ് ദൈവത്തെ സമ്പൂർണമായി, പൂർണമായി, വ്യക്തമായി നമുക്ക് പ്രതിനിധീകരിച്ചെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സമ്പൂർണ വെളിപ്പാടാണ് യേശു കർത്താവ്. യോഹന്നാൻ 1:18 എന്താ പറയുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനോ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ പൂർണമായി അദൃശ്യനായ സ്വരൂപിയായ ആ നിത്യനായ സ്നേഹ സ്വരൂപിയായ ദൈവത്തെ വ്യക്തമായി, പൂർണമായി വെളിപ്പെടുത്തിയ ഒരാളുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഞാൻ വേഗം പോവുകയാണ്, വാക്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ അധികം സമയം ഞാൻ എടുക്കുന്നില്ല. കാതലായ വിഷയങ്ങൾ നാം ചിന്തിക്കുവാണെന്ന് എനിക്കറിയാം, പക്ഷെ ദൂതിന്റെ പൂർത്തീകരണം നമുക്ക് വളരെ അനിവാര്യമായതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ആ 15:2 അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണ് പ്രതിവാദിക്കുന്ന ഒത്തിരി സമൂഹങ്ങൾ ഈ ലോകത്തിനുണ്ട്. കേരളക്കരയിൽ നമ്മുടെ വീടുകളിലും കയറി വരും. അവർ നല്ല മാന്യരായ ആൾക്കാരാണ്, പക്ഷെ അവർ വിശ്വസിക്കുന്നത് യേശു ദൈവം അല്ല. ഞാനൊരു കൂട്ടത്തിന്റെ പേര് പറയാം, യഹോവ സാക്ഷികൾ. എന്റെ സുവിശേഷ പ്രവർത്തനത്തിൽ പലയിടങ്ങളിൽ ഞാൻ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരിക്കൽ പൂയംകുട്ടി എന്ന് പറയുന്ന ആ തട്ടേക്കാടിനൊക്കെ അപ്പുറം ഒരു വനാന്തരത്തിൽ ഒരു റോഡും ഒന്നുമില്ലാതെ വള്ളമൊക്കെ കയറി അപ്പുറത്ത് കടന്ന് ഒത്തിരി മീലുകൾ ആ മല താണ്ടിയൊക്കെ പോയി ആ നാട്ടിൽ സുവിശേഷവുമായി പോയപ്പോൾ, വീട് വീടാന്തോറും സുവിശേഷവുമായി പോയപ്പോൾ, ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുകയാ. പെട്ടെന്ന് പറയാ, ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അവിടെ ഒരു അമ്മാമയുണ്ട്, തുണിയൊക്കെ വിരിച്ചിടുന്നു. വീട്ടിലെ ജോലികളിൽ വ്യാപൃതയായ ഒരു സഹോദരി. എന്നാൽ ഈ പുരുഷനാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഞാൻ പോലും ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ ഞെട്ടിപ്പോയി. ഈ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി പെട്ടെന്ന് എവിടുന്ന് ഒരു ബൈബിളും കണ്ണാടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് എടുക്കുന്നത് കൊലോസ്യർ 1:15, സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ് യേശു. യേശു ഒരു സൃഷ്ടിയാ, യേശു ദൈവമാണെന്ന് അംഗീകരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ചോദ്യം നമ്മളെ മുൻപിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വേർപെട്ട ദൈവമക്കളോടാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഉത്തരം പറയാൻ അറിയത്തില്ലെങ്കിൽ സ്നേഹത്തോടെ യോഹന്നാൻ പറയുന്നത് പോലെ കുശലം ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് വിശ്വാസത്തിൽ ബോധ്യമില്ലെങ്കിൽ നമ്മൾ ആടിപ്പോകും. അതാണ് ഏറ്റവും നല്ല ആദ്യ മുറ. പക്ഷെ അതിനേക്കാൾ നല്ല മുറ ദൈവവചനം പഠിച്ച് ഈ വിഷയത്തിൽ വ്യക്തത പ്രാപിക്കണം വേർപെട്ട സമൂഹം. ഒരു കാലത്തില്ലേ, ഇപ്പോഴല്ല, പണ്ട് പെന്തക്കോസ്തിന്റെ കഴിഞ്ഞ തലമുറകളിൽ നമ്മുടെ അപ്പച്ചന്മാർക്കൊക്കെ ഇതിനൊക്കെ കറക്റ്റ് മറുപടി അറിയാമായിരുന്നു. അവർ വചനം പഠിക്കുന്നവരായിരുന്നു. ഈ കാലങ്ങളിൽ ദൈവവചന പഠനം നമ്മുടെ സമൂഹത്തിന് അന്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ സമൂഹമായി കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വിളിക്കുകയാണ്, ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്നാൽ മാത്രമേ ഈ വല്ലാത്ത കാലത്തിൽ സത്യവചനത്തിന്, ചൊവ്വായ ഉപദേശത്തിന്, പത്യമായ സുവിശേഷത്തിന് നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? സർവ സൃഷ്ടിക്കും ആദ്യജാതൻ.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ ജാതൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആദ്യം ജനിച്ച ഒരു കുട്ടി, കടിഞ്ഞൂൽ എന്നൊക്കെ പറയും. മക്കളിലെല്ലാം ആദ്യത്തെവൾ. ആ അർത്ഥമല്ല ഇവിടെ. മൂലഭാഷയിൽ പ്രോട്ടോട്ടോക്കോസ് എന്ന പ്രയോഗമാണ്. മൂലഭാഷ പറയുന്നത് ഭാഷയുടെ അറിവ് വെളിപ്പെടുത്താനല്ല പ്രിയമുള്ളവരെ, ആ വാക്ക് നമുക്ക് വ്യക്തമാകാനാണ്. ഈ പ്രോട്ടോട്ടോക്കോസ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് യേശു പലരിൽ ഒന്നാമനാണെന്നല്ല, മറിച്ച് പദവിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. എബ്രായ സംസ്കാരത്തിൽ, പുരാതന മിഡിൽ ഈസ്റ്റേൺ സംസ്കാരത്തിൽ ആദ്യജാതൻ ജനനത്തിൻ്റെ ഒരു അനുഭവമോ അതിൻ്റെ ഒരു ക്രമമോ മാത്രമല്ല, വീട്ടിലുള്ള ചില പ്രത്യേക പദവികളും ആനുകൂല്യങ്ങളും വഹിക്കുന്നവനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യാക്കോബും ഏശാവും. ആദ്യജാതൻ ആരാ? ആരാ? ആ പക്ഷെ ആരാണ് ശരിക്കും ആദ്യജാതൻ്റെ അവകാശിയായി മാറിയത്? അപ്പോഴേ മനസ്സിലായോ, ജനനം കൊണ്ട് ആദ്യമെന്ന അർത്ഥമല്ല, പദവി കൊണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ വ്യക്തമായി നമ്മൾ കാണുന്ന ഒരു പ്രയോഗമുണ്ട്, ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ ഇൻ ഓൾ ക്രിയേഷൻ. എല്ലാ സൃഷ്ടിയിലും ആദ്യജാതൻ എന്നല്ല, ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ. സകല സൃഷ്ടിക്കും മീതെ അവിടുന്ന് ആദ്യജാതനാ. സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയാൻ കൊള്ളാമെന്ന എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം മീതെ പ്രോട്ടോട്ടോക്കോസ്, ആധിപത്യം, നായകത്വം, മുൻപദവി, മേൽക്കോയ്മ, ഏറ്റവും വലിയ മഹത്തമായ സ്ഥാനം പേരുന്നവനാണ് പ്രോട്ടോട്ടോക്കോസ്, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. അല്ലാതെ സൃഷ്ടിച്ച നിരയിൽ ആദ്യം സൃഷ്ടിച്ചെന്നൊരർത്ഥമല്ല. അബദ്ധധാരണകളെല്ലാം മാറും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ. അടുത്ത വാക്യം എന്താ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും ഈ നിരയെല്ലാം പറഞ്ഞിട്ട് പറയാണ്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും. ശകലവും എന്നല്ല, യേശുവിനെ ഒഴിച്ച് ബാക്കിയെല്ലാം എന്നല്ല, സകലവും. ആർക്കും സംശയം വേണ്ട, യേശു ഒരു സൃഷ്ടിയല്ല, യേശു തമ്പുരാൻ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ നിത്യ നിത്യയുഗങ്ങൾ ദൈവത്തോട് സമനായി, ദൈവത്തോട് ഏക ഐക്യ കൂട്ടായ്മയിൽ നിലനിന്ന ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളത്വമാണ് യേശു കർത്താവ്. അതാണ് യോഹനാൻ 1:1 പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം. 14 വാക്യം പറയുന്നത്, ആ വചനം ജഡമെടുത്ത് നമ്മുടെ നടുവിൽ പാർത്തു. ഈ ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടേതായ ഒരു ബൈബിളുണ്ട്, പുതിയ ലോക തർജ്ജിമ. അവിടെ അവർ യോഹനാൻ 1:1 എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. എന്താ, അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൃത്രിമമായി തർജ്ജിമ മാറ്റി അവരുടെ ഉപദേശം തെളിയിക്കാൻ നോക്കുകയാണ്. അങ്ങനൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു കർത്താവ് നിത്യ ദൈവമാണ്, ദൈവത്തോട് സമനാണ്, അവിടുന്ന് ആദി മുതലുള്ളവനാണ്, ആരംഭമില്ലാത്തവനാണ്, എല്ലാത്തിനും മീതെ ആദ്യജാതനായ ആധിപത്യമുള്ളവനാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഹന്നാൻ 1:1 ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ മതി. 3 വാക്യമൊക്കെ വ്യക്തമാണ്, എല്ലാം അവൻ മുഖാന്തരം ഉള്ളവായി. അവിടെ അങ്ങ് നിർത്തിയാ പോരെ, ഒരു പഴുതുമില്ലാതെ, പഴുതെല്ലാം അടച്ച് വീണ്ടും പറയുകയാണ്, ഉണ്ടായതൊന്നും അവനെ കൂടാതല്ല ഉണ്ടായത്. കാരണം ഉണ്ടായ കാറ്റഗറിയിൽ പെടുന്നവനല്ല, സൃഷ്ടിയുടെ തസ്തികയിൽ പെടുന്നവനല്ല ഈ സൃഷ്ടിതാവാകുന്ന യേശു കർത്താവ്. He is the creator God. അതുകൊണ്ടാണ് ആദ്യമായി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സൃഷ്ടിയുമായുള്ള യേശു കർത്താവിന്റെ അബന്ധം. എന്താണ് 16 വാക്യത്തിൽ വരുമ്പോൾ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കാണുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വ്യാഖ്യാനിക്കാൻ അധികം
ദീർഘമായി പറയുവാൻ ഞാൻ മുതിരുന്നില്ല. എങ്കിലും നോക്കിയേ, സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, എന്താണ് പൗലോസെ പറഞ്ഞു വരുന്നത്? യേശു കർത്താവ് സൃഷ്ടിതാവാണെന്ന് പറയുമ്പോൾ യേശു സൃഷ്ടിക്കാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതിനും എല്ലാം സൃഷ്ടിതാവ് ഒരാൾ മാത്രം, അത് യേശു കർത്താവ് മാത്രം. അവിടെ കൊലോസ്യ സഭയുടെ പശ്ചാത്തലത്തിൽ ചില വിഷയങ്ങൾ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ പോലും സൂചനയായി മാത്രം പറയാം. കൊലോസ്യ 2:18 വരുമ്പോൾ ഈ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ എന്താ? ചിലർ ഇവരെ വന്ന് തെറ്റിക്കാൻ നോക്കിയേ, എന്നിട്ട് പറയുന്നത് യേശുവിനെ മാത്രം സേവിച്ചാലൊന്നും പോരാ, ദൈവം ഇങ്ങനെ അദൃശ്യനും സർവശക്തനും സർവവ്യാപിയൊക്കെ ആകുമ്പോൾ ഈ ദൈവത്തോട് നമുക്ക് നേരിട്ടടുത്ത് പോകാൻ കഴിയാത്തതുകൊണ്ട് ദൂതന്മാരിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ അടുക്ക് പോകാം. ആ ഉപദേശമൊന്നും ഞാൻ ആ ദുരുപദേശമൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇപ്പം അതിൻ്റെ പല പുതിയ രൂപങ്ങൾ ഇന്നത്തെ സമൂഹത്തിലും സഭകളിലൊക്കെ ഉണ്ട്. യേശുവിൻ്റെ ആ പ്രാമാതിത്യം മാറ്റിവെച്ചിട്ട് ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു സംസ്കാരം കൊലോസ്യയിൽ വന്നു. പറഞ്ഞാൽ ദൈവത്തോട് നേരിട്ടെടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൂതന്മാരെന്തോ കൂടിയ പുള്ളികളാണ്. ഇന്നൊരാൾ ദൂതനെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകില്ല. കാരണം ദൂതൻ എന്ന് കേട്ടാൽ ഇന്ന് തന്നെ ഒരു വലിയ സംഭവം. പക്ഷെ എബ്രായ ലേഖനം 1:1 വാക്യം പറയുന്നത് ദൂതന്മാർ നമ്മളെ സേവകാത്മാക്കൾ മാത്രമാണ്, അവർ വലിയ പുള്ളികളൊന്നുമല്ല. അവർ നമ്മളെ ശുശ്രൂഷിപ്പാൻ ദൈവത്തെ അനുസരിക്കുന്ന സേവകാത്മാക്കളായി തേജോമയരായി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ദൂതന്മാർക്ക് ഒരു പ്രത്യേക പദവി, യേശുവിനേക്കാൾ കേമമായ ഒരു സ്ഥാനം ചിലർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറയുകയാണ്, തെറ്റിദ്ധരിക്കേണ്ട, ഭൂമിയിലുള്ളത് മാത്രമല്ല സ്വർഗത്തിലുള്ളതും എല്ലാത്തിനെയും ഉണ്ടാക്കിയത് യേശു കർത്താവാണ്, യേശു കർത്താവ് തന്നെയാണ്. അന്ന് അതിനോട് ചേർത്താണ് അടുത്ത പ്രയോഗത്തിൽ പറയുന്നത്, ദൃശ്യമായതും അദൃശ്യമായതും. ഈ ദൂതന്മാരെ ആരാധിക്കാനുള്ള ഒരു കാരണം ഞാൻ പറയും, ഇന്നത്തെ സമൂഹത്തിലും അതാ, പല ആൾ ദൈവങ്ങളുടെ അടുത്ത് പോകുന്നു, പല വരപ്രാപ്തന്മാരുടെ അടുത്ത് പോകുന്നു. വേർപെട്ട സമൂഹത്തിലുള്ളവർ പോലും പ്രശ്നപരിഹാരം വരുമ്പോൾ, ജീവിതത്തിൽ മുട്ടി നിൽക്കുമ്പോൾ, ആ പ്രവാചകന്റെ അടുത്ത് പോയാലോ, ഇന്ന ടെലിവിഷൻ പ്രസംഗന്റെ അടുത്ത് പോയാൽ എൻ്റെ വിഷയത്തിന്, ഓ അങ്ങനെ തപ്പിപ്പരതി പോകുന്നവരെ കണ്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. ലോകമനുഷ്യർ അങ്ങനെ തന്നെയാണ്. ഈ മലയിൽ പോകണോ, ആ നദിയിൽ കുളിക്കണോ, അവിടെ പോകണോ, ഇവിടെ പോകണോ, ആ മനുഷ്യനെ കാണണോ, ഈ ആൾ ദൈവത്തിൻ്റെ അടുത്ത് പോകണോ, എന്താ പ്രശ്ന പരിഹാരം? കൊലോസ്യ സഭയിലും അവർ ആണ്ടുകൾ കാലങ്ങൾ വാവ് നൊയമ്പ് അല്ലെങ്കിൽ ശാബത്ത് മറ്റ് ഉത്സവങ്ങൾ അമാവാസി പല ഉത്സവങ്ങളും ഈ താരനക്ഷത്രങ്ങളുടെ ഗ്രഹണപദങ്ങളെല്ലാം കണ്ട് നമുക്കറിയാം ആസ്ട്രോളജി ആസ്ട്രോളജിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവരുടെ ഉള്ളിലെ ഭയം, ഈ ദൂതന്മാരെ ആരാധിച്ചില്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ ഗ്രഹണപദരം അനുസരിച്ച് നമുക്കെന്തോ ദോഷം വരും. എന്താ നമ്മൾ പറയത്തില്ലേ പാരമ്പര്യ ശക്തി ദുർശക്തി എന്നൊക്കെ പറയുന്നത് പോലെ, ഈ ദൂതന്മാരെ വണങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഗതിമുട്ടിപ്പോകും. അതുകൊണ്ട് എന്താ ദൂതന്മാരെ ആരാധിക്കുന്നത്? എന്താ ഈ ഗ്രഹണപദങ്ങളെ, ഈ ചന്ദ്രനക്ഷത്ര, ഈ ചൊവ്വാദോഷം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അന്നേ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ദോഷങ്ങളെയെല്ലാം ഒതുക്കി പിടിക്കുന്നത് ആരാ? ദൂതന്മാര്. അങ്ങനെ ദൂതന്മാരെ ആരാധിച്ചാൽ എന്താ ഈ ദോഷങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല. അദൃശ്യമായ ശക്തികൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തേർവാഴ്ച നടത്തുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ദൂതന്മാരെ ആരാധിക്കുക. എന്നിട്ട് ചില കൂട്ടർ എന്താ അടുത്ത 2:18 പറയുന്നത് ഞാൻ വായിക്കുന്നില്ല, സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് ഒരു വെളിപ്പാട് കണ്ടു. നിങ്ങൾ ആരും കാണാത്തതാ, ഞാനിപ്പം കണ്ണ് തുറന്ന അല്ല, കണ്ണടച്ചാൽ വെളിപ്പാട്, കണ്ണ് തുറന്നാൽ വെളിപ്പാട്, എല്ലാം വെളിപ്പാടാ. ഇങ്ങനെ വെളിപ്പാടിന്റെ ആധിക്യം കൂടി അല്ലേ, ഒരു സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പുസ്തകം അച്ചടിക്കും, പിന്നെ അതൊരു കച്ചവടമാക്കും. 14 വർഷം ഒരാൾ സ്വർഗത്തിൽ പോയിട്ട് കമാന്നക്ഷരം മിണ്ടിയില്ല. കൊരിന്തിൽ ഒരു പ്രശ്നം നിമിത്തം പറഞ്ഞു പോയതാ,
എനിക്കൊരാളെ അറിയാം 14 വർഷങ്ങൾക്ക് മുൻപ് 3ാം സ്വർഗത്തിൽ പോയെന്ന്. ഇന്ന് ഒന്ന് ചെറിയൊരു മിന്നാമിനെയും കണ്ടാൽ മതി, നമ്മൾ അടുത്ത ദിവസം സ്റ്റാർ ആകും. ഇങ്ങനെ സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് നിങ്ങളാരും കാണാത്തതെന്നോ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, കാണുന്ന ലോകത്തിലെ ആകട്ടെ കാണാത്ത ലോകത്തിലെ ആകട്ടെ, എല്ലാത്തിന്റെയും സൃഷ്ടിതാവ് യേശു കർത്താവ് മാത്രമാണ്. മനസ്സിലായോ കാര്യങ്ങളുടെ കടപ്പ്? പ്രകൃതി ശക്തികളെ ഭയപ്പെടേണ്ട, അദൃശ്യ ശക്തികളെ ഭയപ്പെടേണ്ട, ദേശമേ കേൾക്ക പൈശാചിക ശക്തികളെ ഭയപ്പെടേണ്ട. ഈ ശക്തികൾക്കെല്ലാം മീതെ ഒരു സൃഷ്ടിതാവുണ്ട്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. അതാണ് ഈ വാക്യം നമ്മൾ പിന്നെയും ചിന്തിക്കുമ്പോൾ പൗലോസ് അവിടെ ഹിറ്റ് ചെയ്യുക. എന്താ, സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ, ഇനി 4 കൂട്ടം കാര്യം പറയാൻ പോകുക, വ്യാഖ്യാനിക്കുന്നില്ല. സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, ഇതെന്താ? ഒരു കൂട്ടർ പറയുന്നു ഇത് ദൂതന്മാരെ കുറിച്ചായിരിക്കാം, മറ്റൊരു കൂട്ടർ പറയുന്നു പൈശാചിക ശക്തികളും കാണുമല്ലോ. എന്ത് തന്നെ ആയിരുന്നാലും ഈ ദുർഭൂതങ്ങളൊക്കെ പണ്ട് എവിടെ ആയിരുന്നു? ദൂതസഞ്ചയത്തിന്റെ ഭാഗമായിരുന്നു. ഒരുത്തന്റെ തല തിരിഞ്ഞപ്പോഴല്ലേ, വെട്ടയിട്ടപ്പോഴല്ലേ ദൂതസഞ്ചയത്തിൽ 1-3 താഴെ വീണ് പൈശാചിക വ്യാപാരമായി തീർന്നു ഭവിച്ചത്. ഏത് ശക്തിയായാലും 4 കൂട്ടം തസ്തികകളാണ്, സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ, ഇതെല്ലാം സ്പിരിച്വൽ പവേഴ്സ്. അല്ലെങ്കിൽ കൊലോസ്യ പട്ടണത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്താൽ അവരെ അടക്കി വാഴുന്ന റോമാ അധികാരികൾ, റോമാ ഭരണകൂടം, ഇങ്ങനെ അധികാരം ചെലുത്തുന്ന ആത്മിക ശക്തികളാകട്ടെ ഭൂതാത്മാക്കളാകട്ടെ രാഷ്ട്രീയ ശക്തികളാകട്ടെ, ഇതൊന്നും ഇതെല്ലാം ആരും യേശുനാഥന്റെ വാക്കിന് മുകളിലല്ല. ഇതിനെല്ലാം മീതെ സിംഹാസനമിട്ട് വാഴുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രം. ഈ ദേശത്തെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിനെ കുറിച്ച് പറഞ്ഞുണ്ടായിരിക്കാം, ഇതൊരു ശാപം പിടിച്ച വീടാ, ഭൂതം പിടിച്ച വീടാ, ഇതൊരിക്കലും ഗതി പിടിക്കത്തില്ല. പിശാചിന്റെ ഈ ഒരു കൈപ്പിടിയിൽ നിൽക്കുന്ന ഈ ഭവനം രക്ഷപ്പെടത്തില്ലെന്ന് നാട്ടുകാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞു കാണും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് പൈശാചിക ശക്തിയും അവന്റെ മുൻപാകെ വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഉണ്ടാക്കിയ ഉടയവനായ സൃഷ്ടിതാവായ യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. ആരെയും പേടിക്കണ്ട, നീതിമാൻ ദോഷഭയം കൂടാതെ വസിക്കും. കാരണം എന്താ? അവനെ നയിക്കുന്ന നായകൻ, ഇതിനെല്ലാം മീതെ കർത്താവായി വാഴുന്ന ഇതിന്റെ എല്ലാം സൃഷ്ടിതാവാണ്. ഇവരാരെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടതാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആത്മീയ വശത്തിൽ ഈ വിഷയം ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഇന്ന് എനിക്കൊരു പ്രേരണയുള്ളത് യാഥാസ്ഥികമായി തന്നെ ഒന്ന് ചിന്തിച്ചേ. യാഥാസ്ഥികം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് ദൃശ്യം അദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് പോകുന്നത് ഈ കാണുന്ന ലോകത്തിനപ്പുറം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമോ? ഈ സൃഷ്ടിയുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം കാര്യങ്ങളുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അത് പറയുകയാണ്, വ്യാഖ്യാനിക്കുകയോ വിസ്തരിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് ചിന്തിച്ചേ, ഈ ഭൂമി റോന്ത് ചുറ്റുകയാണ്. എന്തിനു ചുറ്റുമാണ്? സൂര്യന് ചുറ്റും. 107,000 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോൾ ഈ കത്തി മിന്നുന്ന നട്ടുച്ചയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനില്ലേ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ചെറിയ തീകോളമൊന്നുമല്ല. ഈ ഭൂമിയെപ്പോലുള്ള 13,00,000 ഭൂമി അടുക്കി വച്ചാലും ആ സൂര്യൻ്റെ അത്ര വരത്തില്ല. നമ്മൾ കാണുന്ന സൂര്യൻ ആ വലിപ്പം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ കാണാത്ത പലതും ഈ പ്രപഞ്ചത്തിൽ ഈ നക്ഷത്രഗോളങ്ങളിലുണ്ട്. ഞാൻ ഒരിക്കലതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ണും തള്ളിപ്പോയെന്ന് നാടൻ ഭാഷയിൽ പറയട്ടെ.
ഈ സൂര്യയുധം, ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ചെറിയ നക്ഷത്രമാണ്. ഇതുപോലെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ ഭൂമിയിലെ ഈ കടലടുക്കുകളിലുള്ള മണൽത്തരികൾ എത്രയുണ്ട്? അത്രയെങ്കിലും നക്ഷത്രങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട്. ഇത്രമാത്രം നക്ഷത്രങ്ങളുള്ള ഈ യൂണിവേഴ്സിൽ 99% ശൂന്യാകാശവും. ഈ വലിയ യൂണിവേഴ്സിലെ, അതിലെ ഒരു ഗംഗാ ഗാലക്സിയിലെ, അതിലെ ഒരു സൂര്യന് ചുറ്റും റോന്ത് ചുറ്റുന്ന ഒരു ചെറിയ ഭൂമിയിലെ, ഒരു ചെറിയ രാജ്യത്തിലെ, ഒരു ചെറിയ നാട്ടിൽ നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കിയേ ദൈവത്തിന്റെ വിസ്മയ സൃഷ്ടിയുടെ വലിപ്പം നമുക്ക് ആരാഞ്ഞറിയാൻ കഴിയത്തില്ല. അതല്ലേ സങ്കീർത്തനക്കാരൻ 8:4 പറയുന്നത്, നീ മനുഷ്യനെ ഓർക്കുമാർ അവൻ എന്തുള്ളു, മനുഷ്യപുത്രന്മാരെ സന്ദർശിക്കുമാർ അവൻ എത്രമാത്രം നിസാരനാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ വലിപ്പം കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് അലിയട്ടെ, നമ്മുടെ നിഗളങ്ങൾ ഒന്ന് തകരട്ടെ. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നും, നമ്മളെ കഴിഞ്ഞ് ആരുമില്ലെന്നും, നമ്മുടെ നടപ്പും ഭാവവും ആ മട്ടുമൊക്കെ കണ്ട നമുക്കെന്തോ വലിയ പണവും പത്രാസും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഭാവിക്കുമ്പോൾ ദൈവ സൃഷ്ടിയുടെ വലിപ്പം കണ്ടിട്ട് പറഞ്ഞേ, ഞാൻ ഒന്നുമില്ല, ഞാൻ വെറും മൺപൊടിയാണ്. നമ്മുടെ ഹൃദയങ്ങൾ താഴട്ടെ. നമ്മുടെ ശിരസ്കരായി ഈ ക്രിസ്തുനാഥന്റെ പാദാരവൃന്ദത്തിൽ വണങ്ങി നമ്മൾ ഒന്നുമില്ലെന്ന് ഏറ്റു പറയതല്ലാതെ ഈ സൃഷ്ടിതാവിനെ കണ്ടാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടുന്ന് ഈ സൃഷ്ടിക്കെല്ലാം കാരണഭൂതനാണ്. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വേഗം പോകുക. 17 അവൻ സർവത്തിനും മുൻപേയുള്ളവൻ. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ മാറി, സൃഷ്ടിയാണെന്നോ ആദ്യം സൃഷ്ടിച്ചതാണെന്നോ സംശയം വേണ്ട. അവൻ സർവ സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഈ സൃഷ്ടിയുടെ വലിപ്പം എന്നൊക്കെ പറയുമ്പോൾ ഇതിലെ ഒരു അണു, ഒരു ആറ്റം നിലനിൽക്കണമെങ്കിലില്ലേ, ഈ സകല സൃഷ്ടിയെയും പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. അത് എബ്രായർ 1:3 പിന്നീട് വായിച്ചാൽ മതി. അവിടുത്തെ ശക്തിയുള്ള വചനം കൊണ്ട് സകലതും വഹിക്കുന്ന, ഒരിക്കൽ സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും എന്താ ഈ കൊച്ചുപിള്ളാരുടെ കളിപ്പാട്ടം പോലെ ഇല്ലേ, ഇങ്ങനെ കറക്കി കറക്കി പിന്നെന്താ അതങ്ങനെ തള്ളിവിട്ടാൽ അത് തന്നെ ഓടും. അതുപോലെ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് സൃഷ്ടിതാവ് സൃഷ്ടിയെ കൈവിടുകയല്ല, ഇന്നും എന്നും എന്നേക്കും സൃഷ്ടിയെ തൻ്റെ ബലമുള്ള വാക്കുകൊണ്ട് നിലനിർത്തുന്ന സകലത്തിനും ആധാരമായവൻ യേശുവാണ്. അതാണ് 17 പറയുന്നത്, ഹി ഹോൾഡ്സ് എവറിത്തിങ് ടുഗദർ. Everything together, എല്ലാത്തിനെയും ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന ശക്തി. 1980 വരെ മനുഷ്യന്റെ മുൻപിലുള്ള വലിയ ചോദ്യമായിരുന്നു ഒരു അണുവിലെ പ്രോട്ടോണും ന്യൂട്രോണും വിഘടിച്ചു പോകാതെ എങ്ങനെയാണ് നിൽക്കുന്നത്. അന്നും ഉത്തരമില്ല, ഇന്ന് ഉത്തരമില്ല, പക്ഷെ ഒരു പേരുണ്ട്, സ്ട്രോങ് ഫോഴ്സ്. അവർ പറയുന്നത് ഒരു ശക്തിയായ ഫോഴ്സ് നിമിത്തമാണ് ഇതൊന്നും വിഘടിച്ചു പോകാതെ നിലനിൽക്കുന്നത്. അതിനവർക്കൊരു പേരിടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, അവരുടെ ബുദ്ധിക്കപ്പുറമാണ് ഈ പ്രപഞ്ചത്തെ വിഘടിച്ചു പോകാതെ നിലനിർത്തുന്ന ശക്തി. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ആ ശക്തി, ആ വ്യക്തി നമ്മൾ ഉയർത്തുന്ന യേശുവാണ് ഇതിനെല്ലാം ആധാരം. ഈ സൃഷ്ടിയുടെ തലവനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ഈ സന്ദേശം പൂർണ്ണമാകത്തില്ല. വേഗം നമ്മുടെ ചിന്തകളിലെ 2 പുതുസൃഷ്ടിക്ക്, പുനർസൃഷ്ടിക്കപ്പെട്ട ന്യൂ ക്രിയേഷന്റെ നാഥനായ ക്രിസ്തു. 18 അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഒന്ന് ചിന്തിച്ചേ, ഈ വിസ്മയനീയമായ, അഗോചരമായ, അളക്കാൻ കഴിയാത്ത ഈ സൃഷ്ടിയുടെ നാഥൻ ഈ സൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരമായ മനുഷ്യകുലവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. അവിടുന്ന് ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കി. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്
ബൈബിളിലെ ആദ്യ വാക്യങ്ങൾ പറയുന്നത് പോലെ, ആദിയിൽ അവൻ ആകാശവും ഭൂമിയും നിർമ്മിച്ചെന്ന് ദൈവത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കാലത്തിന്റെ തികവിൽ ദൈവം ഒരു പുതു സൃഷ്ടി ഉണ്ടാക്കി. ആ പുതു സൃഷ്ടിയുടെ ഒരു സാക്ഷ്യമാണ്, ഒരു വെളിപ്പെടുത്തലാണ് വിശുദ്ധന്മാരായ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കൂടുന്നത്. ആ പുതു സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണമാണ് 17-18 വാക്യങ്ങൾ. അവൻ സഭ എന്ന ശരീരത്തിന് തലയാകുന്നു. ഇപ്പോൾ സൃഷ്ടിയുടെ വലിപ്പം പറഞ്ഞിട്ട് ഒരു ബ്രേക്കുമില്ലാതെ, ഒരു എന്താ മറ്റെന്തെങ്കിലും കാര്യം പറയാതെ ഉടനടി പൗലോസ് അടുത്തതായി പറയുന്നത് സഭയും ക്രിസ്തുവും, അല്ലെങ്കിൽ പുതു സൃഷ്ടിയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഈ സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തിലേക്ക് നാം വരികയാണ്. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. സൃഷ്ടിയിൽ ആദ്യം മാത്രമല്ല, ഈ സൃഷ്ടിയിൽ ദൈവമുണ്ടാക്കിയ ഈ പൂർണതയുള്ള സൃഷ്ടിയിൽ മരണം വന്നു. മരണത്തിന് ഈ സൃഷ്ടി വിധേയപ്പെട്ടു. അതാണ് താഴോട്ടുള്ള വാക്യത്തിലാണ് അത് അല്പം കൂടി വ്യക്തമാക്കുന്നത്. 20 വാക്യത്തിൽ അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെ ദൈവമക്കൾ, ഇവിടെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ദൈവ സൃഷ്ടിയുടെ മഹത്വവും മനോഹാരിതയും നാം പറയുമ്പോൾ തന്നെ എവിടോ ഈ സൃഷ്ടിയിൽ ചില കേടുപാടുകൾ വന്നു. എവിടോ എന്നല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ ദൈവ സൃഷ്ടിയുടെ മണിമകുടമായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മനുഷ്യന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചിലർ പറയുന്നത് പോലെ ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ട് ദൈവം ഇവരെ എല്ലാം പുറത്ത് ചാടിച്ചത്, അത്ര എന്തോ ഒരു ബുദ്ധി സഹജമായ ഒരു നിലപാടായിട്ട് പലർക്കും തോന്നാറില്ല. പക്ഷെ അവിടുത്തെ കാര്യം ഒന്ന് മനസ്സിലാക്കണം, അവിടെ ഒരു പഴം പറിച്ചതോ അത് തിന്നതോ എന്ന് നാം അതിനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ, അവിടെ നടന്നത് ഈ സൃഷ്ടിതാവായ ദൈവത്തോട് മനുഷ്യൻ പറയുകയാണ്, ദൈവമില്ലേലും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും, നന്മ തിന്മകളെ ഞങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കണം. പിശാച് കൊണ്ടുവന്ന ഓഫർ അത് തന്നെയാണ്, നിങ്ങൾ ആരെപ്പോലെയാകും? ദൈവത്തെപ്പോലെയാകും. എന്നാൽ ഇതിനെയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ കൂടാതെ ദൈവത്തിൽ നിന്ന് പിരിഞ്ഞുള്ള ഒരു ജീവിതം മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അതാണ് പാപത്തിൻ്റെ ആരംഭം. ആ പാപം എന്ന ആ വിത്ത് മനുഷ്യന്റെ ഉള്ളിൽ വന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ പ്രതീകമാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് പാപം. അതിനെ അല്പം കൂടി വ്യക്തമാക്കുന്ന ചില പ്രയോഗങ്ങൾ താഴോട്ടുണ്ടെങ്കിലും 18 വാക്യത്തിൽ ചെന്ന് ഞാനിപ്പോൾ നിൽക്കട്ടെ. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു. പറഞ്ഞാൽ ഈ വിഘടിച്ചു പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യജനതയിൽ നിന്ന് ഒരു സൃഷ്ടിയെ, ഒരു പുതിയ സൃഷ്ടിയെ ദൈവം വാർത്തെടുക്കുകയാ. ദൈവം ഇതെല്ലാം ഉണ്ടാക്കി, ഇതിനെല്ലാം പിടിച്ചു നിർത്തുന്നവൻ ദൈവം. ദൈവത്തെ കൂടാതെ, അല്ല നമ്മളിന്ന് പ്രസംഗിക്കുന്ന ക്രിസ്തു യേശുവിനെ കൂടാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ ഇന്ന് സൃഷ്ടിയിൽ കാണുന്ന പാകപ്പിഴകൾ, ഇന്ന് കാണുന്ന രോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീര്, മുറവിളി, മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്തത സഹചാരിയായി മാറുന്ന എല്ലാ കഷ്ട നഷ്ട ശോധനകളുടെയും കാരണം സൃഷ്ടിയും മനുഷ്യനും ഒരുപോലെ ദൈവബന്ധത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ സുന്ദരമായ സൃഷ്ടി കൈവിട്ടുപോയി. ഉണ്ടാക്കിയപ്പോൾ എല്ലാം നല്ലതായിരുന്നു, നല്ലത് ഗുഡ് 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 എന്ന് പറഞ്ഞു. പക്ഷെ പാപം നിമിത്തം മനുഷ്യൻ ദൈവബന്ധം വിച്ഛേദിച്ചപ്പോൾ അത് മനുഷ്യനെ മാത്രമല്ല, അത് സൃഷ്ടിയെ കൂടെ ബാധിച്ചു. പക്ഷെ പൗലോസ് പറയുകയാണ്, ആ ഒരു സ്ഥിതിവിശേഷം വെളിപ്പെടുത്തുന്നതിന് മുൻപ് പൗലോസ് പറയുകയാണ്,
ദൈവത്തിന് പ്രപഞ്ചമെന്ന ഈ അത്ഭുത സൃഷ്ടി മാത്രമല്ല, ദൈവത്തിനൊരു പുതു സൃഷ്ടിയുണ്ട്. അതവിടുത്തെ ശരീരമാകുന്ന സഭയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവമുണ്ടാക്കിയ പുതു സൃഷ്ടിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ ക്രിസ്തു ആരൊക്കെയാണ്, ക്രിസ്തു തമ്പുരാൻ സൃഷ്ടിയുടെ മീതെ ആരൊക്കെയായി നിലനിൽക്കുന്നു, അതേ ബന്ധത്തിൽ സഭയുമായി അവിടുന്ന് നിലനിൽക്കുന്നു. ഞാൻ അല്പം കൂടെ വ്യക്തമാക്കാം. സൃഷ്ടിക്ക് ആധാരമാരാ? യേശുവാണ്. സഭയ്ക്ക് ആധാരമാരാണ്? യേശുവാണ്. സൃഷ്ടിയുടെ തലവൻ ആരാണ്? യേശുവാണ്. സഭയാകുന്ന ശരീരത്തിന്റെ തല ആരാരാ? യേശുവാണ്. ഞാൻ പറയുന്ന ആ സാമ്യം ആ വാക്യത്തിൽ തന്നെയുണ്ട്. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന്. മുൻപെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ, സൃഷ്ടിക്ക് മീതെ ഫസ്റ്റ് പൊസിഷൻ യേശുനാഥൻ മാത്രം. സഭയ്ക്ക് മീതെ ഫസ്റ്റ് പൊസിഷൻ യേശുനാഥൻ മാത്രം. എന്നിട്ട് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ആദ്യ ജാതനായി എഴുന്നേറ്റു വന്നവനുമാകുന്നു. നോക്കിയേ, സൃഷ്ടിയുടെ പ്രോട്ടോടോക്കസ് മാത്രമല്ല, സഭയുടെ തല മാത്രമല്ല, മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവരിൽ അവനാണ് ഒന്നാം സ്ഥാനം. പുനരുത്ഥാനത്തിന്റെ നാഥനാണ്, മരണത്തിനപ്പുറമുള്ള ജീവന്റെ നാഥനാണ്, മരണത്തിനപ്പുറം പ്രത്യാശ നൽകാൻ കഴിയുന്നവനാണ് യേശു കർത്താവ്. ഉലക മഹാന്മാരെല്ലാം ഒരുപോലെ കല്ലറയ്ക്ക് പിന്നിൽ കാലയവനിയിൽ മറഞ്ഞു മാറിയപ്പോൾ ഇന്നും മരണത്തെ തോൽപ്പിച്ച് ജീവിക്കുന്നവൻ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതൻ യേശു കർത്താവ് മാത്രമാകുന്നു. എന്താണ് പൗലോസ് പറയുന്നത്? സൃഷ്ടിയിൽ മൊത്തം മരണം വമിച്ചപ്പോൾ, സൃഷ്ടി താറുമാറായി പോയപ്പോൾ ദൈവം കൈവിട്ടില്ല. ദൈവം ഒരു പുതു സൃഷ്ടിയുടെ പദ്ധതി ഉണ്ടാക്കുകയാണ്. ആ പുതു സൃഷ്ടിയുടെ തല യേശുവാണ്. ആ പുതു സൃഷ്ടിയുടെ തുടക്കം യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദുഃഖിച്ച് വിതുമ്പി കല്ലറവാതുക്കൽ സഹോദരന്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന മറിയോടും മാർത്തയോടും യേശുനാഥൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ജീവനോടിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരണം കാണത്തില്ല. അവിടുന്ന് മരിച്ചാലും ജീവിക്കും. മരണത്തെ തോൽപ്പിച്ച യേശുനാഥൻ പുതു സൃഷ്ടിയുടെ തലവനാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഈ ആദ്യം നമ്മൾ വിവരിച്ച സൃഷ്ടിയെല്ലാം നിർമ്മിക്കുവാൻ എന്തായിരുന്നു വില മുടക്കിയത്? ഒരു വിലയും മുടക്കിയില്ല. ഉണ്ടാകട്ടെ എന്ന് ഉച്ചരിച്ചപ്പോൾ എല്ലാം ഉണ്മയായി ഉണ്ടായി. ആദ്യ സൃഷ്ടിയിലെ പ്രപഞ്ച ഗോളങ്ങളെ മൊത്തം വെറും വാക്കുകൊണ്ട് സകലത്തെയും മേന്മയേറി ശോഭയേറി മെനഞ്ഞു. പക്ഷെ പുതു സൃഷ്ടി വെറും വാക്കുകൊണ്ടല്ല, സ്വർഗത്തിലിരുന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. പുതു സൃഷ്ടിയുടെ കാരണഭൂതനായ യേശു ചുടുചോര ചിന്തിക്കൊണ്ടാണ് പുതിയ നിയമസഭയാകുന്ന പുതു സൃഷ്ടിയെ ചങ്കിലെ ചോര ചൊരിഞ്ഞ് വില കൊടുത്ത് വാങ്ങി ഉണ്ടാക്കിയ പുതു സൃഷ്ടിയാണ് സഭയാകുന്ന ശരീരം. യേശു കർത്താവ് പുതു സൃഷ്ടിയുടെ നായകനാകുന്നു. അവനിൽ സർവവും സർവസമ്പൂർണതയും വസിപ്പാനായിട്ട്. വിഘടിച്ചു പോയ സൃഷ്ടി ദൈവത്തോട് മടക്കി വരണമെങ്കിൽ, സമാധാനമുണ്ടാകണമെങ്കിൽ പുതു സൃഷ്ടി ആവശ്യമാണ്. പുതു സൃഷ്ടിയുടെ തലവൻ യേശുവാണ്. ഇതുവരെ പഴയ സൃഷ്ടി, സൃഷ്ടിയുടെ ശോഭ മഹത്വം എന്താ നമ്മൾ കണ്ടു. പുതു സൃഷ്ടി ആരാ? സഭയാകുന്ന ശരീരം. ഇതിന്റെ തല ആരാ? യേശു കർത്താവ്. ഒരു കാര്യം ചേർത്ത് പറയാം, സഭയിൽ തീരുമാനം എടുക്കുന്നവൻ ആരാ? ഇത് അച്ഛാന്റെ സഭയല്ല, ഇത് ആ അമ്മമ്മയുടെ സഭയല്ല, ഇതൊരു സംഘടനയുടെ സഭയല്ല, ഇത് വില കൊടുത്ത് വാങ്ങിയ ചോര കൊടുത്തവന്റെ സഭയാണ്. അവിടുത്തെ ആധിപത്യമാണ് സഭകളിൽ വെളിപ്പെടേണ്ടത്.
അതാണ് അപ്പോസ്തല പ്രവൃത്തി 20:28 പറയുന്നത്. സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ആട്ടിൻകൂട്ടത്തെ മേയ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കിയവർ. സഭയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ആരാ? തലയാണ്, തലയാണ്. അധ്യക്ഷനെ നിയമിക്കുന്നവൻ, സഭയെ പരിപാലിക്കുന്നവൻ വില കൊടുത്തവനാണ്. സഭയ്ക്ക് വേണ്ടി വില കൊടുത്ത ആരും ഇവിടെ ഇല്ല. കല്ല് ചുമ്മിയവർ കാണും, കൂടെ നിന്നവർ കാണും, ഈ ദേശത്ത് പ്രവർത്തനമുണ്ടാക്കാൻ അധ്വാനിച്ചവർ കാണും. ആ അധ്വാനങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീർന്നതോർത്ത് സ്തോത്രം ചെയ്യുമ്പോഴും ഇവിടെ അവകാശം പറയാൻ ആർക്കുമില്ല. വില കൊടുത്ത ഒരുവനെ ഉള്ള സഭയുടെ തലയായ ക്രിസ്തു മാത്രമാണ്. അവസാനമായി എൻ്റെ മുൻപിലുള്ള ഈ സമയം, ഈ വില കൊടുത്ത് ഒരു പുതിയ സഭയെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? സുവിശേഷത്തിൻ്റെ കാതലായ വശത്തിലേക്ക് നമ്മൾ വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ വില കൊടുത്ത് പണിതെടുക്കുവാൻ കാരണം എന്താ? കാരണം ഈ പുതുസൃഷ്ടിയിൽ ഉള്ളവരെ തന്നെ കണ്ടാൽ അറിയാൻ കാരണം എന്താ? ഈ പുതുസൃഷ്ടി എന്ന് പറഞ്ഞാൽ വിഘടിച്ചു പോയ, തകർന്നു പോയ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ, ഈ ഇതിൽ നിന്ന് ദൈവം ഒരു പുതുസൃഷ്ടി ഉണ്ടാക്കുകയാണ്. ആരെ കൂട്ടിയാണ് ദൈവം ഇതുണ്ടാക്കുന്നത്? മിടുക്കന്മാരെയോ, നീതിമാന്മാരെയോ, നല്ലവരെയോ, മാന്യന്മാരെയോ, സമൂഹത്തിൽ നിലയും വിലയോ ഉള്ളവരെ കൂട്ടിയാണോ? അല്ലല്ലല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല കാര്യത്തിന്റെ കിടപ്പ്. യേശു കർത്താവ് ഈ പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. 21 വാക്യം പറയുന്നത്, മുൻപേ മൂന്ന് കാര്യങ്ങളാണ്, ദുഷ്പ്രവർത്തിക്കാർ, രണ്ട് മനസ്സുകൊണ്ട് അകന്നവർ, മൂന്ന് ശത്രുക്കൾ. ആരാണ് സഭയിലെ അംഗങ്ങൾ? ആരാണ് യേശു കർത്താവ് പണിയുന്ന സഭയിലെ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ? ഓ, ഇന്ന വീട്ടിലെ, ഓ ഈ കുടുംബത്തിലെ, പകലോ മറ്റം കുടുംബത്തിലെ, ഇന്ന ശാഖയിലെ, അല്ലല്ലല്ല. യേശു കർത്താവ് പണിയുന്ന സഭയിൽ ആർക്കും പ്രത്യേകിച്ച് പൊങ്ങച്ചം പറയാനില്ല. ഇല്ല, അത് 1:12, 13, 14 ചേർത്ത് വായിച്ചാലുണ്ട്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ, അന്ന് എവിടായിരുന്നു രക്ഷിക്കപ്പെടുന്നവന്റെ മുൻപിൽ എന്തായിരുന്നു? ഓ, വലിയ പള്ളിയിലായിരുന്നു, ധൂപങ്ക, എന്തോ ഇത് കുന്തിരിക്കം വീശുവായിരുന്നു, ആ കൈക്കാരനായിരുന്നു, അല്ല ഈ അച്ചായനായിരുന്നു. വലിയ തസ്തികകളൊക്കെ രക്ഷിക്കപ്പെട്ട് മുൻപ് നേടിയ വലിയ നേട്ടമൊക്കെ നമ്മളിങ്ങനെ വാരി വിതിരുമ്പോൾ പൗലോസ് പറയുന്നത് അതൊന്നുമല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, പുതുസൃഷ്ടിയുടെ ഭാഗമാകുന്നതിന് മുൻപ്, സഭ എന്ന ശരീരത്തിൽ ക്രിസ്തു എന്ന തലയുടെ കീഴിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ ആയിരുന്നു. എന്താണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? മൈക്കും കെട്ടി നിങ്ങളുടെ സഭാഹോളിന്റെ ഉള്ളിൽ നിങ്ങൾ പാട്ടും പാടി നടന്നാ പോരെ, ഞങ്ങളെന്താ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, സഹോദര സഹോദരി, നിങ്ങൾ ഇരുട്ടിലാണ്, നിങ്ങൾ ഇരുട്ടിലാണ്. നിങ്ങൾക്ക് എത്ര നല്ല കുടുംബ പാരമ്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ഇരുട്ടിലാണ്. ഒരിക്കൽ വലിയ പാരമ്പര്യമുള്ള യേശു ഒരു കൂട്ടർ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, നീ നല്ല നീ ദൈവം. ഇന്നിപ്പോൾ ഈ വചനമൊക്കെ കേട്ടപ്പോൾ യേശു സൃഷ്ടിതാവാണെന്നൊക്കെ നമ്മൾ ചിലരൊക്കെ പറയും, ഞങ്ങൾ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? എനിക്കറിയാം, ഞാൻ ഈ സുവിശേഷമൊക്കെ പോയി പറയുമ്പോൾ നല്ല മാതാക്കന്മാർ, നല്ല നല്ല സ്വഭാവമുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല മാന്യരായ വ്യക്തികൾ, പ്രായമുള്ള. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള അമ്മ, സുവിശേഷം പറഞ്ഞപ്പോൾ, മോനെ ഞാനിത് വിശ്വസിക്കുന്നു, എൻ്റെ കടയിൽ എപ്പോഴും ബൈബിളുണ്ട്, ഞാൻ എന്നും ഇത് വായിക്കും, യേശു ദൈവമാണെന്ന് എനിക്ക്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ താൻ നിൽക്കുന്ന ആ കടമുറിയിൽ മറ്റ് പല ദൈവങ്ങളുടെ 33 കോടി ദൈവത്തിൽ ഒരു ദൈവമായിട്ട് കൂടി യേശുവിനെ കൂട്ടുന്നത് വലിയ പ്രയാസമൊന്നും, ഈ പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല യേശു. പലരും അങ്ങനെ യേശുവിൽ വിശ്വസിക്കാൻ തുനിയുന്നവരുണ്ട്. എല്ലാം ശരിയല്ലേ ബ്രദറെ, അവനവന്റെ വിശ്വാസം അവനവനെ, അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല, അതൊന്നും മനസ്സിലാക്കണം. അങ്ങനെ ആരുടെയും വിശ്വാസം ആരെയും രക്ഷിക്കത്തില്ല. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിന്റെ നാമം മാത്രമാണ്.
പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. അങ്ങനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ യഹൂദന്മാരുടെ യേശു കർത്താവ് എന്താ പറഞ്ഞെന്ന് അറിയാമോ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ, ഇവര് വലിയ മിടുക്കരാ, വലിയ പണ്ഡിതന്മാർ, അവര് പറഞ്ഞു ഞങ്ങൾ ആർക്കും അടിമകൾ. പക്ഷെ വിരോധാഭാസം കേട്ടോണേ, ഇപ്പൊ അവരാരുടെ അടിമത്തത്തില്ല, റോമാക്കാർ അവരെ ഉരുക്ക് വല്ലതും കൊണ്ട് ചതച്ചരച്ചോണ്ടിരിക്കുക. അപ്പോഴവര് പറഞ്ഞു ഞങ്ങൾ ആർക്കും. അപ്പോഴേ യേശു കർത്താവിന്റെ മറുപടി കേട്ടോണേ, ചങ്കിക്കൊള്ളുന്ന മറുപടിയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാ. സ്നേഹിത സഹോദര, ദൂരത്തും ചാരത്തും കേൾക്കുന്നവരെ, പാപത്തിന്റെ അടിമയാണോ? നിന്റെ അപ്പൻ പിശാചാണ്. നീ ഇരുട്ടിലാണ്, നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. പണം കിട്ടിയാൽ വിടുതലാകത്തില്ല, ലോട്ടറി അടിച്ചാൽ വിടുതലാകത്തില്ല, മൂന്ന് നില പണിഞ്ഞാൽ വിടുതലാകത്തില്ല, രണ്ട് മുന്തിയ വണ്ടി നിന്റെ കാർപോർച്ചിൽ വന്നാൽ വിടുതലാകത്തില്ല. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ സ്നേഹ സ്വരൂപനായ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ രാജ്യത്തിൽ നിങ്ങൾ വരണം. അതാണ് വിടുതൽ, അതാണ് ശരിയായ വിടുതൽ. രോഗം സൗഖ്യമായാലും വിടുതലാകത്തില്ല. രോഗം സൗഖ്യമായതിൽ കൂടി യേശുവിനെ അറിയാൻ മുഖാന്തരമാണ്. ക്യാൻസർ സൗഖ്യമായാലും നരകത്തിൽ പോകും. യേശുവിന്റെ യഥാർത്ഥ വെളിപ്പാട് കിട്ടിയാൽ മാത്രമേ നിത്യത ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ രോഗികൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത അവരുടെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കും. പക്ഷെ സൗഖ്യം കിട്ടിയത് കൊണ്ട് നിത്യത ഉറപ്പാക്കാൻ പറ്റത്തില്ല. ഈ പുതു സൃഷ്ടിയുടെ സഭയുടെ ഭാഗമാകണം. ആരായിരുന്നു ഈ പുതു സൃഷ്ടിയിൽ ഇന്നായിത്തീർന്ന വിശുദ്ധന്മാരെന്ന്, കൊലോസ്യയിലെ വിശുദ്ധന്മാരെന്ന് പൗലോസ് അഭിസംബോധന ചെയ്യുന്ന ഈ പുള്ളികൾ ആരായിരുന്നു? മനസ്സുകൊണ്ടകന്ന ദുഷ്പ്രവർത്തിക്കാരായ ശത്രുക്കളായിരുന്നു. നമ്മൾ ആരായിരുന്നു? ആരായിരുന്നു? ദുഷ്പ്രവർത്തിക്കാർ. ഓ, ഞാൻ ചിലർ പറയും ഞാൻ മര്യാദപ്പാപിയായിരുന്നു. അങ്ങനെ ഒരു മര്യാദപ്പാപി ഇല്ല സഹോദര. നമ്മളെല്ലാവരും ആദാമിന്റെ മോനാണോ, ആദാമിന്റെ ഹവ്വയുടെ മോളാണോ, ആദാമ്യ കുലത്തിൽ പിറന്നവനെല്ലാം പാപിയാണ്. ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ വന്നു. എന്നാൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ദേശമേ കേൾക്ക, പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആദ്യം തിരിച്ചറിയണം നീ ഒരു പാപിയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി അനീതി കെട്ടവരായി തീർന്നു. മനുഷ്യന്റെ നീതി പ്രവർത്തികൾ കറ പിരണ്ട തുണി പോലെയാ. എന്താ മനുഷ്യന്റെ ശരിയായ വിലയിരുത്തൽ? ദുഷ്പ്രവർത്തിക്കാരൻ. മനസ്സുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, മനസ്സ് അകന്നുപോയി. അകന്നെന്ന് മാത്രമല്ല ശത്രുവ. എന്നാ സൃഷ്ടി ദൈവത്തിന്റെ കരവരുത്, പുതു സൃഷ്ടി ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിൽ നഷ്ടപ്പെട്ടതെല്ലാം പുനർ സൃഷ്ടിച്ചുകൊണ്ട് ദൈവമോടെ അവിടുത്തെ പദ്ധതി നടത്തുവാൻ ക്രിസ്തുവിൽ പ്ലാൻ ഇട്ടതാണ് പുതിയ സൃഷ്ടി. പക്ഷെ ഇത് നടക്കാൻ തടസ്സമാരാ? സാത്താൻ മാത്രമല്ല, ഈ കർത്താവ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും എന്താ ഇതിന്റെ ശത്രുക്കളാ. ശത്രുക്കളാ. ദൈവ പദ്ധതിക്ക് ഘടക വിരുദ്ധമായി നിന്നവരാണ് ഇന്ന് സഭയുടെ ഭാഗമായി തീർന്നത്. ഉപദ്രവിയായ പൗലോസിനെ പോലെ എന്റെ വീട്ടിൽ ഒരു ഉപദേശിയെ കേട്ടത്തില്ല. ട്രാക്ട് കൊടുത്തവനെ പള്ളു പറഞ്ഞവനും പരസ്യോഗം നടത്തിയ പാസ്റ്ററെ ചെള്ളക്കടിച്ചവനും ഇന്ന് സഭയുടെ ഭാഗമായത്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. ശത്രുക്കളായവരെ, അകന്നവരെ, മനസ്സുകൊണ്ടകന്ന് ദുഷ്പ്രവർത്തിയിൽ ആണ്ടുപോയവരെ വിടുവിക്കുന്ന പദ്ധതിയാണ് പുതു സൃഷ്ടിയുടെ പദ്ധതി. കാരണം എന്താ? ഒറ്റ വാക്കിൽ പറയാം, സമയത്തിന്റെ പരിമിതി നിമിത്തം. അവൻ 20-ാം വാക്യം വായിച്ചേ. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. സമാധാനം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? രണ്ട് കൂട്ടുകാർ തമ്മിൽ യുദ്ധമാകുമ്പോൾ ആ സമാധാന ആവശ്യം വരുന്നത് നമുക്കറിയാമെന്ന് ഉദാഹരണങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ പലവട്ടം ഏർപ്പെട്ടിട്ടുണ്ട്. സമാധാന കരാർ എപ്പോഴാണ് ആവശ്യമായി വരുന്നത്? രണ്ട് കൂട്ടർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോഴാണ് എന്ത് വേണ്ടത്? ഇപ്പൊ ആരാ യുദ്ധത്തിൽ? ദൈവം ആരോടും യുദ്ധം പ്രഖ്യാപിച്ചില്ല,
ദൈവമുണ്ടാക്കിയ മനുഷ്യകുലം ദൈവപദ്ധതിയെ തകിടം മറിക്കുവാൻ തോട്ടം മുതൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്ന് ഹൃദയത്തിൽ ദൈവപദ്ധതികളെ എതിർത്ത് ദൈവത്തെ കൂടാതുള്ള ഒരു ജീവിതം കെട്ടിപ്പണിയുവാൻ ദൈവത്തെക്കാൾ വലിയൊരു സ്ഥാനം എത്തിപ്പെടുവാൻ മനുഷ്യൻ ശ്രമിച്ച ശ്രമങ്ങളല്ലേ ചരിത്രത്തിന്റെ ഏടുകളിൽ കാണുന്ന മനുഷ്യന്റെ എല്ലാ മുന്നേറ്റവും എന്താ എന്താ മനുഷ്യനെ പറ്റിയത് ദൈവമുണ്ടാക്കുന്ന ഈ വലിയ പദ്ധതിയെ തകിടം മറിപ്പാൻ ദൈവത്തോട് ശത്രുവായി തീർന്നവനാണ് മനുഷ്യൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിൻ്റെ ഇരയല്ല മനുഷ്യൻ കുറ്റവാളിയാണ് ദൈവ കോടതിയിൽ ഞാനും നീയും കുറ്റവാളിയാണ് ദേശമേ കേൾക്ക നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുകയോ ദൂരെ നിന്ന് കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയും നിങ്ങൾ പാസ്റ്റർ പറയുന്നത് പോലുള്ള പാപമൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ മാന്യനാണ് ഞാൻ ഒരു ദോഷത്തിനോ ഗുണത്തിനോ ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ലെന്നൊക്കെ ചിലർ പറയും ഞാൻ പറയട്ടെ നിങ്ങൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെ വിവേചിക്കുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവാ നിങ്ങൾ ആരെയും കടാരെടുത്ത് കുത്തി മലർത്തി കൊന്നിട്ടില്ലായിരിക്കാം പക്ഷെ യേശുനാഥൻ പറഞ്ഞത് സഹോദരനോട് അന്യായമായി കോപിച്ചാൽ കുല ചെയ്തു ചിന്ത മനോഭാവം സമം പ്രവർത്തി എത്രയോ കൽപ്പനകൾ മനസ്സിൽ എത്രയോ വലിയ കുറ്റകൃത്യങ്ങൾ അല്ലേ എനിക്ക് കൊല്ലാനുള്ള വാശിയുണ്ടെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ല കാരണം എന്താ കൊല്ല് കഴിഞ്ഞു പ്രിയരെ കൊന്നു കഴിഞ്ഞു യേശുനാഥൻ്റെ ന്യായപ്രമാണത്തിൽ പ്രവൃത്തി വേണ്ട പ്രവൃത്തി സമം ഉള്ളിലെ ചിന്തയാണ് ഇങ്ങനെ നമ്മുടെ ചിന്തകളെ വില തൂക്കി വിലയിരുത്തുമ്പോൾ അത് ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവൻ നമ്മളെ തൂക്കി നോക്കുമ്പോൾ നമ്മൾ ആരും കുറ്റവിമുക്തരായിട്ടല്ല കുറ്റവാളികളായിട്ട് മനസ്സുകൊണ്ട് അകന്നവരായിട്ട് ശത്രുക്കളായിട്ട് തെളിയും സമാധാനം നഷ്ടമായി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം മാത്രമല്ല ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാൻ പറഞ്ഞാൽ താളം തെറ്റിയപ്പോൾ സമാധാനം നഷ്ടമായപ്പോൾ ദൈവവും മനുഷ്യനും മാത്രമല്ല സൃഷ്ടി തന്നെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന് കീഴ്പ്പെട്ട് മായക്കേൽപ്പിച്ചു കൊടുത്തു സൃഷ്ടി തന്നെ ശപിക്കപ്പെട്ടു പലപ്പോഴും സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വ്യക്തിപരമായ രക്ഷ മാത്രം വ്യക്തിപരമായ രക്ഷയുണ്ട് അതാണ് ഞാൻ ഇന്ന് പറയുന്നത് പക്ഷെ സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം വ്യക്തിപരമായ രക്ഷ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ നല്ല സൃഷ്ടി താലം തെറ്റിപ്പോയെങ്കിലും പാപം നിമിത്തം മലിനമായെങ്കിലും ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നു പണ്ടുള്ളവയുള്ളത് മാറ്റിയിട്ട് പുതിയതൊന്ന് സ്ഥാപിക്കുന്ന പുതു സൃഷ്ടിയുടെ ആ പ്രയത്നം ആ ആലോചനയുടെ ഒരു ഭാഗമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്റെ വാക്കുകളെ അതിന്റെ ഉപസംഹാരത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാ എന്താണ് ഇന്ന് നാം ചിന്തിച്ച എന്റെ ആകത്തുക ഈ സൃഷ്ടിയുടെ അധിപൻ യേശുവ സൃഷ്ടിയുടെ കാരണഭൂതൻ യേശുവ പക്ഷെ രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് പുതു സൃഷ്ടിയുടെ നായകൻ ആരാ യേശുവ പക്ഷെ ഈ പുതു സൃഷ്ടി എന്തിനാ ആവശ്യം ആദ്യത്തെ സൃഷ്ടി നല്ലതാണെങ്കിൽ പിന്നെ പുതു സൃഷ്ടിയുടെ ആവശ്യമുണ്ടോ ആവശ്യം ഞാൻ പറഞ്ഞതാണ് എന്താ ഈ വാക്യത്തിൽ നാം കാണുന്നതാണ് നിരപ്പില്ലാതെ രണ്ട് കൂട്ടർ തമ്മിൽ വിഘടിച്ചു ദൈവത്തോട് മനഃപൂർവം മനുഷ്യൻ കൂട്ടുവിട്ട് ബന്ധം വിട്ട് കൂട്ടായ്മ വിട്ട് വിച്ഛേദിക്കപ്പെട്ടു പോയ ദൈവമില്ലാത്ത ഒരു അസ്തിത്വത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോയി സുവിശേഷത്തിൽ എന്താ നടക്കുന്നത് ഇങ്ങനെ അകന്നുപോയ മനസ്സുകൊണ്ട് അകന്ന് ദുഷ്പ്രവൃത്തിയിൽ ആണ്ടുപോയി ശത്രുക്കളായി ഇരുട്ടിന്റെ അധികാരത്തിൽ പിശാചിന്റെ സന്തതിയായി കിടക്കുന്നവനെ വീണ്ടെടുക്കുന്നതാണ് അതാണ് ഇരുപതാം വാക്യത്തിൽ അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രൂശിലെ രക്തം പാപമോചനത്തിന് മതിയായതാണ് പാപത്തിന്റെ അടിമയായി ജീവിക്കേണ്ട ദൈവത്തോട് ശത്രുത്വം ഏറ്റുവാങ്ങി ജീവിക്കേണ്ട ദൈവത്തിൽ നിന്ന് മനസ്സകലനവനായി ഒരായുസ് തള്ളി നീക്കേണ്ട സുവിശേഷത്തിൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്
സുവിശേഷത്തിൽ സമാധാനമുണ്ടായി, സമാധാനമുണ്ടായി, സമാധാനമുണ്ടായി. എന്താ സമാധാനം? ഉള്ളിൽ തോന്നുന്ന ഒരു പ്രത്യേക വികാരമല്ല, തെറ്റിപ്പോയ ദൈവത്തോടുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പേരാണ് സമാധാനം. റോമാലേഖനം 5:1 എന്താ പറയുന്നത്? അവൻ മൂലം ഈ കൃപയിൽ പ്രവേശനം ലഭിച്ച് വിശ്വാസത്താലുള്ള നീതീകരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ സുവിശേഷത്തെ ഏറ്റെടുക്കാത്തവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു വ്യക്തിക്ക് തുല്യമാണ്. എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ നിർത്തുമ്പോൾ ഞാൻ ഒരു 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് വ്യക്തമാകും. നമ്മുടെ നാട്ടിലെ ഒരു പോലീസുകാരൻ നമ്മുടെ വീട്ടിൽ വന്ന് പറയുകയാണ്, നാളെ അല്ല അടുത്ത ആഴ്ച ചൊവ്വാഴ്ച 5 എൻ്റെ മകളുടെ വിവാഹമാണെന്ന് പറഞ്ഞാൽ ഒരു കത്ത് തരുന്നു, ഒരു ആമന്ത്രണം തരുന്നു. നമുക്ക് വേണേ പോകാം, വേണ്ടേ പോകണ്ട. അല്ല, അതേ പോലീസ് പറയാണ് നാളെ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും ഏത് പൊന്നുമോനായാലും അങ്ങോട്ട് പോകും. കാരണം എന്താ? കല്യാണത്തിന് വിളിച്ചതുപോലല്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, സുവിശേഷത്തിൻ്റെ വിളി നിങ്ങൾക്ക് വേണേൽ തള്ളിക്കളയാം, പക്ഷെ ഒരു ദിവസം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിട്ടുണ്ട്. ഇന്നും 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 സുവിശേഷത്തിൻ്റെ വിളി കേട്ടിട്ടും എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് സുവിശേഷം വേണ്ട, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് താൻ തോന്നിയായി സ്വന്തം ഇഷ്ടത്തിന് ജീവിതത്തെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹിത, ഒരു ദിവസം യേശു ന്യായാധിപനായി നീതികർത്താവായി വെളിപ്പെടുമ്പോൾ കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളെ കൈ ബലപ്പെട്ടിരിക്കുമോ? സുവിശേഷത്തിന്റെ വിളി വേണ തള്ളിക്കളയാം, പക്ഷേ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്നെല്ലാ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും, വേറും കൊമ്പും ശേഷിക്കാതെ ആ ഒരു ദിവസം സംഹാര താണ്ടവമാടുമ്പോൾ ആരും ഉറച്ചു നിൽക്കത്തില്ല. ഏത് മഹാന്റെയും ഏപ്പാടും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ ഈ വചനം വെച്ചാണ്, ഈ കുറ്റപത്രം വെച്ച് വെളിപ്പെടുത്തുന്ന ദിവസമാണ്. എന്തോ നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരാണ്, നിങ്ങൾ ദൈവത്തോടകന്നു, നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവാണ്. പക്ഷേ സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്താ? സുവിശേഷം നൽകുന്ന പ്രത്യാശ 22 അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കലങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്നെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. യേശുവിന്റെ മരണത്താൽ ഒരു നിരപ്പ് നടന്നു. എങ്ങനാ നടന്നതെന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. 2 Cor 5:21 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. പാപമറിയാത്ത യേശു, ഈ നിരപ്പ് നടത്തുവാൻ ദൈവം വെച്ച ഉപാധി യേശു, ഞാൻ സഹിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ കൂലി മരണം. ഈ മരണം എന്ന കൂലി എനിക്ക് കിട്ടുന്നതിന് മുൻപ് ഞാൻ നിത്യ നരക കവാടങ്ങളെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ശത്രുവായി ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ശത്രുതയിൽ നിന്ന് ഒരു അണുവിട മാറാതെ ദൈവത്തോട് എന്നും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച മനുഷ്യനെ പുതുമനുഷ്യനാക്കി തീർക്കാൻ, അവിടുത്തെ ശരീരമാക്കി മെനയുവാൻ യേശുനാഥൻ നമ്മൾ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ. സ്നേഹിത, നിങ്ങൾ ചെയ്തു കൂട്ടിയ ചിന്തിച്ചു കൂട്ടിയ എല്ലാ പാപത്തിന്റെയും ശിക്ഷ യേശു ക്രൂശിന്റെ മേൽ അവിടുത്തെ ജഡശരീരത്തിൽ എടുത്തു. എന്താ സുവിശേഷം? എന്താണ് ഇവിടെ പറയുന്ന ആ സദ്വർത്തമാനം? എങ്ങനെയാണ് ഈ മനസ്സുകൊണ്ടാകുന്ന ശത്രു നീതിമാനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി മാറുന്നത്? എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ? അല്ല 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 അല്ല, പ്രവൃത്തി കൂടാതെ, ഒരു പ്രവൃത്തിയും കൂടാതെ, യേശു കർത്താവിൽ വിശ്വസിച്ചെന്ന ഒറ്റ പേരിൽ യേശു എൻ്റെ പാപത്തിന് പകരക്കാരനായി മരിച്ചു. ഞാൻ അനുഭവിക്കേണ്ട പാപശിക്ഷ, ദൈവ കോപത്തീയിൽ വെന്തെരിഞ്ഞ രക്ഷകൻ അന്ന് സഹിച്ച് മരിച്ച് ഇന്നും ജീവിക്കുന്നത്, ഞാൻ പാപത്തിന്റെ അടിമയായി ഇനി ജീവിക്കണ്ട. സുവിശേഷത്തിൽ കാണുന്നത് എന്റെ പാപശിക്ഷ ഏറ്റ യേശു. അത് വിശ്വസിക്കുമ്പോൾ എന്താ നടക്കുന്നത്? സമാധാനം.
സമാധാനം ഉണ്ടാകും. കാരണം എന്താ? ദൈവം നോക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ടാകുന്ന ദുഷ്പ്രവർത്തിക്കാരൻ, ശത്രു. പക്ഷേ യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ജീവിച്ച ജീവിതം ഞാൻ ജീവിച്ചതായി കണക്കിടുകയാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. എന്താണ് സുവിശേഷം? ഞാൻ എന്തോ ചെയ്ത് ചെയ്തും ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, എന്റെ നന്മ പ്രവർത്തികൾ തിന്മയേക്കാൾ അധികമാകുമ്പോൾ മോക്ഷം നേടുകയല്ല, ഞാൻ എന്തോ കാണിക്ക കൊടുത്തത് കൊണ്ടോ വിശുദ്ധ നദിയിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ടോ ഏതോ മല കയറിയത് കൊണ്ടോ ദൈവം അംഗീകരിക്കുകയല്ല. ഒരു യാഗം നടന്നു, ക്രൂശിലെ രക്തത്താൽ നിറപ്പിന്റെ ശുശ്രൂഷ നടന്നു, യേശു എന്റെ പകരക്കാരനായി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കറിയാം അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ദൈവത്തിന്റെ നീതിയാൽ അവർ പൊതിയപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസമുള്ളവർ ഇരുകരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? പാപം അറിയാത്തവൻ പാപമായി തീർന്നത്, നമ്മുടെ പാപശിക്ഷ ഏറ്റെടുത്തത് അവിടുത്തെ നീതിയാ നമ്മളെ പൊതിയാനാണ്. അങ്ങനെയാണ് ദുഷ്പ്രവർത്തിക്കാരായ മനസ്സുകൊണ്ടാകുന്ന ശത്രുക്കൾ ആരായി മാറുകയാ? ആരായി മാറുകയാ? നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ ആയി അവരെ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ് ഇന്ന് രാത്രി ഇവിടെ വിളംബരം ചെയ്തത്. ഒരു നിമിഷം ഇന്ന് കേട്ട വചനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കുമോ? യേശു കർത്താവ് ആരാണ്? അവിടുന്ന് ദൈവമാണ്. അവിടുത്തെ പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം നാം ആദ്യം കണ്ടു. പിതാവായ ദൈവത്തോട് സമനായിരുന്നവൻ, അവിടുന്ന് ദൈവത്തിന്റെ പ്രതിമയാണ്, സകല സൃഷ്ടിയുടെയും മീതെ ആദ്യജാതനാണ്. അവിടുന്നാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. നമ്മൾ അവസാനമായി കണ്ടത് സൃഷ്ടി മൊത്തം താറുമാറായിപ്പോയി, പാപത്തിന് അടിമപ്പെട്ടു, മായക്ക് കീഴ്പ്പെട്ടു. പക്ഷേ ഗുഡ് ന്യൂസ് എന്താ? സദ്വർത്തമാനം എന്താ? നമ്മൾ അനുഭവിക്കേണ്ട നിത്യശിക്ഷ, താറുമാറായിപ്പോയ സൃഷ്ടിയുടെ ആ ഒരു പരിണിത ഫലമായി പാപം നിമിത്തമെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു പോകേണ്ടിയിരുന്നു. പക്ഷെ തീർന്നില്ല. സഭയ്ക്ക് തലയായി യേശു തീരുകയാണ്, ഒരു പുതു മനുഷ്യനെ ഉണ്ടാക്കുകയാണ്, ഒരു പുതു സൃഷ്ടിയെ ചമയ്ക്കുകയാണ്. ഈ പുതു സൃഷ്ടിയായ യേശുവിൻ്റെ ശരീരത്തിൽ നമ്മളായിത്തീരുന്നതിൽ കൂടെ നമ്മൾ നിത്യജീവന്റെ ഓഹരിക്കാരായി മാറുകയാണ്. പാപത്തിൽ നിന്നുള്ള മോചനമുണ്ടാകുകയാണ്. നിത്യജീവന്റെ പ്രത്യാശ ഹൃത്തടത്തിൽ വരികയാണ്. മരണത്തെ പേടിക്കേണ്ട, ജീവിത സാഹചര്യങ്ങളെ നോക്കി പകച്ചു നിൽക്കേണ്ട, ജീവന്റെ ഉറവിടമായി യേശു നമ്മളെ ഇന്ന് സ്നേഹത്തോടെ മാടി വിളിക്കുകയാ. ദുഷ്പ്രവർത്തിക്കാർ, മനസ്സുകൊണ്ടകുന്ന ശത്രുക്കൾ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചില ഉള്ളങ്ങളിൽ അത് തട്ടുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച്, ഞാൻ പാപിയാണ്, ഞാൻ ദുഷ്പ്രവർത്തിക്കാരാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചവനാണ്, പക്ഷെ ക്രൂശിൻ്റെ രക്തം മൂലം സമാധാനം, ദൈവത്തോട് സമാധാനമില്ലാത്തത് കൊണ്ടാണ്, ഈ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയത് കൊണ്ടാ സ്നേഹിത ഈ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായി തീർന്നിരിക്കുന്നത്, സമാധാനമില്ലാതെ അലയുന്നത് എന്തിനാ? ഉണ്ടാക്കിയ ഉടയവരുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്, എന്ത് നേടിയാലും സമാധാനമില്ല. ഇന്ന് രാത്രി അവസ്ഥകൾ മാറുകയാണ്. ഇന്ന് രാത്രി നിന്റെ ആ ശാപം പിടിച്ച ജീവിതത്തിലേക്ക്, ആ കൂത്തുകാഴ്ചയായി തീർന്ന സമൂഹത്തിനും വീടിനും നാടിനും നാട്ടുകാർക്കും നിന്നെയായ നിന്റെ ജീവിതത്തെ യേശു തൊടുകയാണ്. ഒന്ന് സമർപ്പിക്കുമോ? എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ നിഷ്കളങ്കനാക്കണമേ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ മേലൊന്ന് തളിക്കണമേ, ആ പുണ്യാഹ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കടും ചുമപ്പായ പാപങ്ങളെ വൃത്തിയാക്കി എന്നെ പുതുമനുഷ്യനാക്കി തീർക്കണമേ. അവിടുത്തെ സഭയാകുന്ന ശരീരത്തോട് ചേർത്ത്, അവിടുത്തെ തലയിൻ കീഴിൽ ഉള്ള ഒരു ശരീരമാക്കി മെനഞ്ഞെടുക്കണമേ, മെനഞ്ഞെടുക്കണമേ. ഇന്നും ക്രിസ്തുവിനോട് പ്രതികരിക്കാത്ത ആരെങ്കിലും ഈ വചനങ്ങൾ കേൾക്കുന്നു, യേശുവിൻ്റെ സുവിശേഷം ഇന്ന് വരെ യഥാർത്ഥമായി ഏറ്റെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കുമോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ആദ്യമായിട്ട് സുവിശേഷം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുവിശേഷത്തോട് എനിക്ക് പ്രതികരിക്കണം. ഈ യേശുനാഥനെ, ഈ സൃഷ്ടിതാവായ ദൈവത്തെ, ഈ പുതു സൃഷ്ടിയെ ഉണ്ടാക്കുന്നവന്, ഈ സമാധാനം ഉണ്ടാക്കുവാൻ ചോര ചൊരിഞ്ഞ യേശുവിനെ എനിക്ക് വേണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയാൽ കർത്തൃദാസന്മാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളെ ഹൃദയംഗമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.